ഈ കഥ നടക്കുന്നത് ഓസ്ട്രേലിയയിലാണ്. പ്രവാസികളുടെ സ്വപ്നഭൂമിയായ ഓസ്ട്രേലിയ. ഇവിടേക്ക് കുടിയേറിയ മലയാളികളുടെ നിത്യജീവിതത്തിലെ സംഭവങ്ങളാണ് ഈ സിനിമയുടെ വിഷയം. നഴ്സിംഗ് കഴിഞ്ഞ ഏതാണ്ട് എല്ലാ മലയാളികളെയും പോലെ ഈ സിനിമയിൽ നായിക നീതുവും ഒരുപാട് പ്രാർത്ഥനകളും നേർച്ചകളും നടന്ന് IELTS പാസ്സായി 5 വർഷങ്ങൾക്ക് മുമ്പ് ഓസ്ട്രേലിയയിലെത്തി. മലയാളത്തിൻ്റെ പ്രിയ കഥാകാരൻ ബഷീർ എഴുതിയതുപോലെ പക്ഷിയും പട്ടിയും പൂച്ചയും എന്നു വേണ്ട ലോകത്തിലെ സകല ജീവികളും ഭൂമികളുടെ അവകാശികളാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഇവിടുത്തുകാർ. അങ്ങനെ നമ്മുടെ നായിക നീതുവിനും നായകൻ റോയിച്ചിനും അവരുടെ ജീവിതത്തിലും ഒരു അവകാശമുണ്ടായി. മിന്നു ഇപ്പോൾ നീതു നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നത്തെയും പോലെ റോയിച്ചനും മിന്നുവും കാത്തിരിപ്പുണ്ടാവും. Good morning. Good morning, Mama. ദേ ചായ എടുത്തോ. നു നിനക്ക് എന്താ വേണ്ട ബ്രേക്ക്ഫാസ്റ്റിന്? കോൺഫ്ലിക്സ് എടുക്കട്ടെ? വേണ്ട, എനിക്ക് കൊക്കക്കോള മതി. ഓ, നേരം വിളിക്കണമെന്ന് ആരാ കൊക്കക്കോള കുടിക്കുന്നത്? കോൺഫ്ലിക്സ് തരാം. ആ, ഞാൻ പിന്നെ കൊടുത്തോളാന്ന്. വലിയ ഉപകാരം. ആ, ആ പത്രം വായന നിർത്തിക്കേ, വേഗം പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് വാ. എനിക്ക് അങ്ങനെയാണെങ്കിൽ ഉറങ്ങാൻ പോകാമല്ലോ. ഓ, ഞാൻ നാളെ പോകണം. അത് വേണ്ട, എനിക്കറിയാം കൊളസ്ട്രോൾ കൂടുതലായിരിക്കും എന്നുള്ള പേടിയല്ലേ. റിസൾട്ട് വരട്ടെ, ഇറച്ചി തീറ്റയും കള്ളുകൂടിയും എല്ലാം ഞാൻ നിർത്തുന്നുണ്ട്. ഓ, ഇപ്രാവശ്യം വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഞാൻ ട്രെഡ്മില്ല കുറേ ഓടിയല്ലേ. ഓ, പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കൊളസ്ട്രോൾ കൂടുതലാണെന്ന് പറഞ്ഞിട്ട് എന്തൊരു ആവേശമായിരുന്നു. എന്നിട്ട് 2 ആഴ്ച കൊണ്ട് അതും തീർന്നു. ഇപ്പൊ ട്രെഡ്മില് യൂസ് ചെയ്യുന്നത് തുണി ഉണക്കാനാണ്. ആ, നീ കിടന്നോ, ഞാൻ കൊച്ചിനെ കൊണ്ട് പോകണം. ഡാഡി, നമ്മുടെ വണ്ടീൻ്റെ പുറകിൽ ഒരു ആംബുലൻസ്. ആ, എടാ ഞാൻ ഈ സൈഡിലോട്ട് ഒതുക്കാം, റോയിയങ്കിളിനെ ഒന്ന് വിളിക്കുകയും ചെയ്യാം. അതിൽ ആരായിരിക്കും ഡാഡി? എടാ, അത് വല്ല രോഗികളോ അപകടം പറ്റിയവരോ ഒക്കെ ആയിരിക്കും. ഓ, ഐ ഫീൽ വെരി സോറി ടു ദം. അതിന് നീ എന്താ വിഷമിക്കുന്നേ? നമുക്ക് വല്ല അപകടം പറ്റിയാലും അവർ ഇതുപോലെ നിലവിളിച്ചോണ്ട് വന്ന് നമ്മളെ രക്ഷിച്ചോളും. ഡാഡി, ഇറ്റ്സ് നോട്ട് നിലവിളി, ഇറ്റ്സ് കോൾഡ് സൈറൺ. ഡാഡി, ഇന്ത്യയിൽ ഇങ്ങനെ തന്നെയാണോ ആംബുലൻസ് പോകുന്നത്? ഇന്ത്യയിൽ ഇങ്ങനെ ഒന്നും അല്ല. ഇന്ത്യയിൽ നമുക്ക് വല്ല ആക്സിഡന്റും പറ്റിയാൽ നമ്മൾ തന്നെ നിലവിളിച്ചോണ്ട് ഓടണം, അല്ലെങ്കിൽ അവന്റെ കാര്യം കട്ട പുകയാ. Then who will give the first aid in India? ഇന്ത്യയിൽ ഫസ്റ്റ് എയ്ഡ് സെക്കൻഡ് എയ്ഡ് ഒന്നും ഇല്ലടാ, ഫസ്റ്റ് എയ്ഡ് ഒക്കെ ഇവിടെയല്ലേ ഉള്ളൂ. ഇനി എന്തെങ്കിലും അപകടം പറ്റിയാൽ ഓടിക്കൂടുന്നവരാ തീരുമാനിക്കുന്നത്. അവൻ എന്നാ പറ്റിയത്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ? ഡാഡി, ഡാഡി ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അപകടം പറ്റിയ ആംബുലൻസിൽ തന്നെയാണോ പോകുന്നത്? എടാ, നീ നാക്കുളച്ചൊന്നും പറയാതെ ഒന്നാമത് പേടിച്ച മനുഷ്യനല്ലേ വണ്ടി ഓടിക്കുന്നത്. എടാ മാനെ, ഞാനേ റോയിങ്ങളിനെ ഒന്ന് വിളിക്കട്ടെ, നാളെ നിന്നെ ഇച്ചിരുന്നേരം അവിടെ ഒന്ന് ആക്കുകയും ചെയ്യണം. പിന്നെ സംസാരിക്കട്ടോ കേട്ടോ. ആ തമ്പിച്ചേ. ആ ഹലോ. ആ റോയിച്ചാ, ഇത് ഞാനാടാ. ആ, നാളെ നീ ഫ്രീ ആണോടാ? അപ്പോൾ ഞാൻ കൊണ്ടൊന്ന് വിടാനായിരുന്നേ. അല്ല, ലിസിക്ക് എനിക്കിവിടെ ഡ്യൂട്ടി ഓവർലാപ്പായി പോവാടാ ഒരു 2 മണിക്കൂർ. ഓ, പിന്നെന്താ, ഞങ്ങൾ അവിടെ ഉണ്ടാവും. ആ, വേറെ അന്നാ നാളെ കാണാം രാവിലെ. എന്നാ ഓക്കെ എന്നാ. ഓക്കെ, ബൈ. മോളെ, നാളെ അപ്പോൾ കളിക്കാൻ വരുന്നുണ്ട്.
അപ്പൊ കൂട്ടുകാരെ, നമുക്കിന്നൊരു കവിത പഠിക്കാം. കൂട്ടരെ നോക്കുവിൻ അമ്പഴ കൊമ്പത്തെ, കൂട്ടിലെ പൈങ്കിളി മുട്ടയിട്ടു. ഇത് ഞങ്ങളുടെ പള്ളിയിലെ അച്ഛൻ, വലിയ വിവരമുള്ള ആളാണ്. അച്ഛൻ ഫ്രീ സമയത്ത് ഇവിടെയുള്ള കുട്ടികൾക്ക് മലയാളം ക്ലാസ് എടുക്കാറുണ്ട്. അമ്മ കിളിയുടെ കണ്ണും കാരളുമാണ് ഈ മുട്ട മുട്ട ഊടച്ചിടല്ലേ. ഈ മെഴുത്തുരുണ്ട മുട്ടകൾ അമ്മ കിളിയുടെ കണ്ണും കരളുമാണ്. ഈ മുട്ടകൾ ആരും ഉടയ്ക്കരുത്. ഈ മുട്ടകൾക്കുള്ളിൽ എന്താണ്? പക്ഷിക്കുഞ്ഞുങ്ങളാണ്. അതുകൊണ്ട് ഈ മുട്ടകൾ നമ്മളാരും ഉടയ്ക്കരുത്. ഒമ്പുകൾ എത്ര നാൾ നോക്കേണ ഈ വിത്ത് കൂമ്പെടു തീടാനീ കൊച്ചു പക്ഷി. അമ്മക്കിളി നോമ്പ് നോറ്റിരിക്കുന്ന എന്തിനാണെന്നറിയാവോ? കുഞ്ഞുങ്ങള് വിരിഞ്ഞു വരുന്നത് കാണുവാനായിട്ട്. പക്ഷികളൊക്കെ നോയമ്പ് നോക്കൂ. പക്ഷികളെ ഇറച്ചിയും മീനും ഒന്നും കൂട്ടിട്ടില്ലല്ലോ. നോയമ്പ് എന്ന് പറയുന്നത് ഇറച്ചിയും മീനും കൂട്ടാതിരിക്കലല്ല, അതൊരു തയ്യാറെടുപ്പാണ്, നല്ലതിനു വേണ്ടിയുള്ള കാത്തിരിപ്പ്. പണ്ട് ക്രിസ്മസിന് നോയമ്പ് നോക്കിയപ്പോ മമ്മി ഡ്യൂട്ടിക്ക് പോയ സമയത്ത് ഡാഡി KFC വാങ്ങി തന്നു. എന്നിട്ട് ഞങ്ങൾ ആരും കാണാതെ കഴിച്ചു. കൊള്ളാം, മമ്മിയോട് പറയരുത് കേട്ടോ. ഒമ്പുകൾ എത്ര നാൾ നോക്കേണ ഈ വിത്ത്. ആ പിന്നെ നാളെ രാവിലെ വേസ്റ്റ് കൊണ്ടുപോകാൻ കൗൺസിലിൻ്റെ ട്രക്ക് വരും. നീ കട്ടിലെ തന്നെ പിടിച്ച് കിടന്നോണം. വണ്ടിക്കാർ കാണല്ലേ നിന്നെ കൊണ്ടുപോയ പിന്നെ ഞങ്ങൾക്ക് ആരാടിയുള്ളത്. അധികം തമാശക്കല്ലേ, ഈ കത്തിയെ പുല്ല് വെട്ട മാത്രമല്ലേ യൂസ് ചെയ്യണത്, കൂടുതൽ കളിച്ചുണ്ടല്ലോ. ഭും നോക്കി, ആ കരുവേപ്പില മൊത്തം കൊച്ചു പറിച്ചു കളഞ്ഞു. വേറെ ഒന്നും പിടിച്ചില്ലെങ്കിലും സാരയില്ല, ഞാൻ പൊന്നുപോലെ നോക്കുന്നതാ. ഒരു കാറോ ഒന്നും തോന്നുന്നു, അപ്പനും കൊണ്ട് വന്നായിരിക്കും. എടാ ഒന്ന് പയ്യെ കേറിപ്പോ, പൊളിക്കാതെ ക്ലീനിങ് ആണ് തോന്നുന്നല്ലോ. ഓ, നാളെ വേസ്റ്റ് കൊണ്ടുവന്ന ദിവസമല്ലേ, ഒക്കെ ഒന്ന് നിറച്ചേക്കാന്ന് ഓർത്തു. ചേച്ചി ഇപ്പൊ അടുത്ത് പുരുകങ്ങാരെ എടുത്തായിരുന്നോ? ഇവിടെ ഒരു പഞ്ചാബി ലേഡി ഉണ്ട്, നന്നായി എടുക്കും, $5 ഉള്ളൂ. എന്നാ ഒന്നുകൂടെ തപ്പി നോക്ക്, ഒരു രൂപയ്ക്കല്ല ബംഗാളികൾ എടുക്കുന്നവര് കാണും, അതാകുമ്പോ ഇച്ചിരിയുടെ പൈസ കുറയും. സ്വപ്ന എവിടെ പോയി? അവക്ക് ഇവിടെ ക്ലാസ് ഉണ്ട്, അവിടെ രാവിലെ പോയി. എന്നാ പിന്നെ കാര്യം ചെയ്, അപ്പനെ കൂട്ടാൻ വരുമ്പോ ഇങ്ങോട്ട് പോരെ, അത്താഴ ഇവിടുന്ന് വൈകുന്നേരം ഇവിടുന്ന് കഴിക്കാമോ? കാണാം. ഈ വർഷം മുന്തിരി നല്ലോണം പിടിച്ചതായിരുന്നു, എല്ലാം പുഴിഞ്ഞങ്ങ് പോയി. ആ മുന്തിരി പഴുക്കട്ടെ. കഴിഞ്ഞ ആഴ്ച പള്ളി വെച്ച് അച്ഛൻ പറഞ്ഞ ഓർമ്മയില്ലേ, നമുക്ക് മുന്തിരിത്തോട്ടങ്ങളിലേക്ക് പോകാം, അവിടെ വെച്ച് നിനക്ക് ഞാൻ എന്റെ പ്രേമം തരാം. ഓ, എന്നിട്ട് വേണം വാട്സാപ്പിൽ വീഡിയോ വരാൻ. Where were you? I had to go to uni. Chuda adi venna. I was stuck in the traffic. La, appundi. You are always stuck in traffic. Appu is in Roy uncle's house. How? Bhagyam oru single avanillada vannallo. Paava appu, nilakkena avanodathra deshiyam. Deshilla, ninne thanniyonu kaananalle. Enna pinne kaanu? Nee njan kazhinja vasham magazine il ezhuthiya kadha vaichirunnu. Kolappilla. Ee kallakadhayalokke parannalle nee enne veerthiyathu. So, what do you feel when you look at me? നിന്നെ കാണുമ്പോ പറയട്ടെ, നിലാവുള്ള ഒരു രാത്രി ജനലിങ്ങനെ പതുക്കെ തുറക്കുമ്പോൾ ഒരു തണുത്ത കാറ്റകത്തേക്ക് വരും, അതിനൊരു പ്രത്യേക സുഖമുണ്ട്. അതുപോലെ നിന്നെ കാണുമ്പോ അയ്യടാ ഒരു കവി. But it's quite interesting. Let me see.
Window opens. Breeze comes in. You have to find a good job, or else mom won't be happy with our relationship. Oh my god, dad and Roy uncle. Vegam. എന്റെ അമ്മ ഈ ഭാര്യമാരെ പേടിച്ചൊരു സിഗരറ്റ് വലിക്കണമെങ്കിൽ അതിന്റെയൊക്കെ നാലിരട്ടി പൈസയുടെ എണ്ണ അടിച്ചോണം ഇവിടെ വന്നിരിക്കാം. അതോ ഇതിന്റെയൊക്കെ പുറത്തു വെച്ചിരിക്കുന്ന പടം കണ്ടാലോ വലിക്കാൻ തോന്നും. ആ എന്നാ പിടി കല്യാണത്തിന് മുമ്പ് നീതു പറഞ്ഞ ഏക ഡിമാൻഡ് സിഗരറ്റ് വലിക്കരുത്. പിന്നെ ഇവിടുത്തെ ജീവിതം, ജോലി ഭയങ്കര രസത. നാട്ടിലായിരുന്ന വല്ല കവലയിലോട്ട് ഇറങ്ങി നടക്കായിരുന്നു. ഉത്സവം ഒന്നുമല്ല, പൊറോട്ടയും മീൻകറിയെങ്കിലും കഴിക്കാറ്. പിള്ളേരുടെ ഭാവി ഓർക്കുമ്പോടാ എല്ലാം സഹിച്ച് ഇവിടെ തന്നെ നിൽക്കുന്നത്. അത് ശരിയാ. ഇവിടെ ആകുമ്പം പിന്നെ സ്വപ്നയ്ക്ക് സ്ത്രീധനം കൊടുക്കണ്ടല്ലോ. മോർഗേജ് അടച്ചു തീർന്നിട്ട് എവിടുന്ന് സ്ത്രീധനം കൊടുക്കാൻ? നാട്ടിലുള്ള ഒരുത്തിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം എന്നാണ് താല്പര്യം. അതാവും വയസ്സാകാലത്ത് വെള്ളം വലിച്ച് അവിടെ പോയിരുന്ന പുള്ളിയൊക്കെ പറഞ്ഞിരിക്കാമല്ലോ. ഇംഗ്ലീഷ് പറയണ്ടല്ലോ. ഇവിടെ വളരുന്ന പിള്ളേരുമല്ലോ നമ്മൾ പറഞ്ഞേക്ക. ആ സ്വപ്ന ഓക്കേടാ, അവളൊരു 8-ാം ക്ലാസ് വരെയൊക്കെ അവിടെ ആയിരുന്നു. അതിൻ്റെ ഒരു ചെറിയ കൾച്ചറും ഇതൊക്കെ കിട്ടിക്കാണും. എൻ്റെ മിന്നുമൊക്കെ വലുതാവുമ്പോൾ ഇനി എന്താവും ആർക്കറിയാം. പല ക്രിസ്ത്യാനിയും കിട്ടിയ ഭാഗ്യമായിരുന്നു. അല്ല, അപ്പൂനെ പറ്റി എനിക്കും വലിയ ധാരണയൊന്നുമില്ല. കാര്യം ഇപ്പം തന്നെ അവനെ വലിയ വിലയൊന്നുമില്ല. പിന്നെ ഒടുക്കത്തെ ഇംഗ്ലീഷും നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകുകയില്ല. ക്രിസ്ത്യാനിയൊന്നും കേട്ടണമെന്ന് അങ്ങനെ പ്ലാനൊന്നുമില്ല. കേട്ടണമെന്ന് പറഞ്ഞ് വരുമ്പം ഒരു പെങ്കൊച്ചായിരുന്നു മതിയാണ്. ഏത് താമസിക്കുന്നൊക്കെ ഇവിടെയല്ലേ, ഒന്നും പറയാൻ പറ്റില്ല. എന്നാ വിട്ടാലോ, ചിക്കൻ മേടിക്കാനപ്പാ വിട്ടേക്കാം. ഇപ്പം ഇവിടെ ഇരുന്ന സമയം കളയണ്ട. ഇവര് കുറെ നേരമായിരുന്നു ഇവിടെ ഇരിക്കുന്നത്. ചോദിക്കാനും പറയാനൊന്നും ആരും ഇല്ലാത്തതായിരിക്കും. കൊളസ്ട്രോളിന്റെ കാര്യം ഓർത്ത് പേടിക്കണ്ട. നല്ല വെയിലുള്ള ദിവസം ബീച്ചിലോട്ട് കിടത്തിയാ മതി. മോത്ത ഉരിപ്പ് കൂടും. അറിയാൻ മേലാത്ത കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് നമ്മുടെ മലയാളീസാ. നമ്മുടെ നാട്ടിലെ ചായക്കടലെ വെഞ്ചയിലോട്ട് പോയിരുന്നു നോക്ക്. ആഗോളവൽക്കരണം തൊട്ട് ചൊവ്വയിലെ കാലാവസ്ഥ വരെ Did you hear the song on YouTube? Almost 6 million views. ഞാൻ കേട്ടായിരുന്നു, നല്ല രസമുണ്ട്. അവർക്ക് സിനിമയിൽ പാടാൻ ഓഫർ കിട്ടിയിട്ടുണ്ട്. Oh, auntie, do you have any nice skirts? We needed some skirts for our dance performance. എൻ്റെ ലോർണ ഉണ്ട്, പക്ഷേ അത് മോക്ക് വലുതായിരിക്കുമല്ലോ. അത് കുഴപ്പമില്ലെന്നെ, അവളല്ലേ ഡാൻസ് പഠിപ്പിക്കുന്നേ, ആർക്കെങ്കിലും ഒക്കെ ഉപയോഗിക്കാം. അത് ശരി. അപ്പൂനും തമ്മിൽ നല്ല ഏജ് ഡിഫറൻസ് ഉണ്ടല്ലേ. എടാ ചേച്ചി പണ്ട് ഗൾഫിലായിരുന്നല്ലോ, ആകെപ്പാട് 25 ദിവസത്തെ ലീവ് കിട്ടും. അവൾ ഇവിടെ വന്ന് ഇറങ്ങുന്നത് ഏതെങ്കിലും ഒരു അച്ഛൻ്റെ ധ്യാനത്തിന്റെ പേപ്പർ കിട്ടും, 8 ദിവസം അതിന്റെ പുറകെ പോകും. പിന്നെ അവളുടെ വീട്ടിലൊന്ന് പോയി, എന്റെ വീട്ടിലൊന്ന് വന്നു, ഒന്ന് കറങ്ങി തരുമ്പോഴത്തേനും എവിടെന്നെങ്കിലും അസുഖമായി, ഒരാഴ്ച ആശുപത്രി കിടക്കും. അത് കഴിയുമ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് കാണിക്കും, ദേ നാളെ എനിക്ക് പോകണം, കയറിപ്പോ. എവിടെ നിന്ന് പിള്ളേരുണ്ടാവാനാ? അപ്പറഞ്ഞേ ശരിയാ. ദൈവത്തിന് അനുഗ്രഹിക്കാനല്ലേ പറ്റുള്ളൂ. പിള്ളേരുണ്ടാവണം, നിങ്ങൾ ഒന്നിച്ച് താമസിക്കണ്ടേ?
നമ്മുടെ നാട്ടിലാണ് ഇതൊക്കെ എവിടെ കൊണ്ട് കളയാന. എടാ, നാട്ടിൽ ആരെയും എവിടെയെങ്കിലും എന്തെങ്കിലും കളയുവോ? എന്റെയൊക്കെ ചെറുപ്പം മുതലുള്ള കുറെ ഒടിഞ്ഞ മേശയും കസേരയും അമ്മ ഇപ്പോഴും അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കും. സാധനങ്ങൾ ഒടിഞ്ഞത് വെക്കാൻ വിറക് വരെ വലുതാക്കിക്കൊണ്ടിരിക്കുക. ആക്രി കച്ചവടക്കാര് ചോദിച്ചാ വരെ അതിലൊരു സാധനം അമ്മ കൊടുക്കാറ്. അത് ചോദിക്കുന്ന വിലയോ വേറൊരു വീട് പണിയാനുള്ള വില. ഈ പഴയ സാധനങ്ങൾ വെക്കാൻ വേണ്ടി ഇപ്പം വിറക് വരെ വലുതാക്കി പണിതുകൊണ്ടിരിക്കുക. ഇപ്പം നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കിയാലുണ്ടല്ലോ, നമ്മുടെ വിറക് വരെ കണ്ട എൽ പി സ്കൂളിന്റെ ഹോളാ തോന്നുന്നു. പന്ത്രണ്ട് മക്കളെ കയറി പിടിക്കുന്നുള്ളൂ കേട്ടോ. ഓസ്ട്രേലിയ ഝാൻസി റാണി കാണാൻ പറ്റിയ പടം കൈയുടെ പോയി തിന്നാൻ നോക്കണം. Good morning. ഇത് മിക്കു എന്റെ അമ്മായിയുടെ മോനാണ്. നാട്ടില് കുമരകത്താണ് വീട്. അതുകൊണ്ട് തന്നെ മീൻപിടുത്തമാണ് സ്ഥിരം പരിപാടി. ഇപ്പോ ഇവിടെ സ്റ്റുഡന്റ് വിസയിൽ വന്നതാണ്. ഇതാരും മിക്കു, നിന്റെ കാര്യം ഇപ്പൊ ചേച്ചി പറഞ്ഞേയുള്ളൂ. ചേച്ചി ഉറങ്ങുകയാണോ? അല്ലേ, ആ ഇന്നലെ നൈറ്റ് കഴിഞ്ഞു വന്ന് കിടന്നല്ലേ. പിന്നെ നാട്ടിൽ അമ്മയ്ക്കൊക്കെ സുഖമല്ലേ? ഓ, നാട്ടില് കരിമീനൊക്കെ ഇപ്പൊ എന്താ വില? 1500 രൂപ കുമരകത്ത്. നീ മീന്റെ കാര്യം അന്വേഷിക്കുന്ന സമയത്ത് അമ്മയുടെ കാര്യം കൂടെ ഇടയ്ക്കൊന്ന് അന്വേഷിക്കണം കേട്ടോ. നമുക്ക് ഇവനെ ഒന്ന് ശരിയാക്കാളിയ. അളിയനറിയില്ലേ, ഞാൻ ജോലി ചെയ്തിരുന്നടുത്ത ഭാസ്കരേട്ടൻ, പുള്ളി ഇപ്പൊ ഒരു റെസ്റ്റോറന്റ് കൂടെ തുടങ്ങി. അയാളാ സമ്മതിക്കണം, അപാര ധൈര്യം തന്നെയൊക്കെ. എടി, നമുക്കും അങ്ങനെ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണം. ബിസിനസ് ഒന്നും വേണ്ട, അതൊക്കെ വലിയ പുലിവാലാണ്. നമുക്കാണെങ്കിൽ ഈ വീടിന്റെ ലോണൊന്നും അടച്ചിട്ട് വേറൊരു വീട് വാങ്ങാം. അതാണെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ. ആ, എന്തെങ്കിലും ചെയ്യണം. ഇപ്പൊ തന്നെ റിട്ടയർമെന്റ് 70 ആയി, അതിനിയും കൂടാനാ പോണം. തല എന്റെ ഒരു വീക്ക്നെസ്സാ. 18, 19, 20. ഓ, എപ്പോഴാണ് ഇതൊക്കെ? 21. നമുക്ക് എന്തെങ്കിലും ഒക്കെ ബിസിനസ് തുടങ്ങണം, എന്നാലേ 4 കാശ് കഴിയൂ. അല്ലെങ്കിൽ പിന്നെ എന്ന് നമ്മൾ ഈ ജോലിയും കൊണ്ടിരിക്കണം. ഏ, തമാശ ഒന്നും അല്ല. എന്നാ ഫ്രീ? ഞാൻ വീട്ടിൽ ചെന്ന് റോസ്റ്റർ നോക്കിയിട്ട് ഞാൻ വിളിക്കാളാ നിന്നെ. അയ്യോ, അടയേക്കാം. ഇപ്പം പിസ ഇപ്പം കുപ്പൂസായിപ്പോയിരുന്നു. ആ, back and I will be with you in a very soon minute. നീ അപ്പൊ ഇതുവരെ ഒരുങ്ങിയില്ലേ? വേഗം പോയി ഒരുങ്ങാൻ നോക്ക്. അയ്യോ, ഇന്ന് ഇതേ ടീഷർട്ട് തന്നെയാണോ ഇടുന്നത്? ഇതല്ലേ കഴിഞ്ഞ ആഴ്ച ഇട്ടേ? ഞാൻ നല്ലൊരു ഷർട്ട് അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, അത് പോയി ഇടൂ. എനിക്കിത് മതി, നീ ഒരുങ്ങാം. എന്ന് പള്ളി പോയാലും ഇത് തന്നെയല്ലേ ഇടുള്ളൂ? ആ സന്തോഷിനെ കണ്ടു പഠിക്കൂ, എത്ര ടിപ് ടോപ്പ് ആയിട്ടാണ് നടക്കണേ. നീ അപ്പൊ പള്ളി പോകുന്നില്ല, അവനെ നോക്കാനാണോ? സന്തോഷിന്റെ കെട്ടിയോള് പോലും അവനെ ഇത്രയ്ക്ക് നോക്കിയിട്ടുണ്ടാവില്ല. ഞാനിതേ ഇടുന്നുള്ളൂ, നീ വേഗം പോയി ഒരുങ്ങാൻ നോക്ക്, ലേറ്റായി. ആ, പിള്ളേരൊക്കെ ഉള്ളപ്പോ അങ്ങനെ തന്നെയാ, കുറച്ച് ലേറ്റൊക്കെ ആയെന്ന് വരും.
മലയാളികളുടെ പൊതുവായിട്ടുള്ളൊരു സൂക്കടായത്. ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഒരു കുഴപ്പമില്ല, 10 മിനിറ്റ് നേരത്തെ എത്തും. അന്നേരം പിള്ളേരുമില്ല, കിട്ടുമെന്നില്ല. ഓ, ഞാനായിട്ടിനെ താമസിപ്പിക്കണ്ട, വാ എണീറ്റ് പോരെ. അതെങ്ങനെയാ, ഈ വീട്ടിലെ എല്ലാ പണിയും ഞാൻ തന്നെ ചെയ്യണം. രാവിലെ പറഞ്ഞാണ് ഈ തുണി ഒന്ന് വെയിലത്തിട, എല്ലാത്തിനും എന്റെ കൈ തന്നെ എത്തണം. എത്ര പേര് നേരത്തെ വരുന്നു, അതൊന്നും നീ കാണത്തില്ല. നമുക്ക് മുമ്പേയിരിക്കാം. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാരിയാണോ ചേച്ചി? ആണോ, ഓൺലൈനിൽ സാരിയൊക്കെ കിട്ടുമോ? എങ്കിൽ എനിക്കൊന്ന് നോക്കണമായിരുന്നു. കടയിൽ പോയാലേ അപ്പനെയും മോളെയും കൂടെ വലിയ ബുദ്ധിമുട്ടാണ്. അത് കല്യാണം ആലോചിക്കുമ്പോൾ ഓർക്കണായിരുന്നു. വല്ല സെക്യൂരിറ്റിമാരെ കിട്ടിയാൽ പോരാ, അവരെ ഒരു 4-5 മണിക്കൂർ ഇങ്ങനെ നിന്നോളൂ. നിങ്ങൾക്ക് അപ്പം അന്നേരം ഷോപ്പിംഗ് നടത്താല്ലേ? സെക്യൂരിറ്റിമാര് പോരല്ലോ, പോർട്ടേം ചെയ്യുന്ന സെക്യൂരിറ്റിമാര് തന്നെ വേണം, എന്നാലേ ഷോപ്പിംഗ് തീരുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവണമെങ്കിൽ വ്യത്യസ്തമായി ചിന്തിക്കണം. ദൈവം തന്നിരിക്കുന്ന കഴിവുകളെ പരമാവധി ഉപയോഗിക്കണം. പ്രസംഗം കഴിഞ്ഞിട്ട് കേറാണ് നാം വിശ്വാസികളായിത്തീരുന്നു. മിശിഹായിൽ പ്രിയരെ, ജീവിതം കരഞ്ഞു തീർക്കാനുള്ളതല്ല, പഴി പറഞ്ഞ് പാഴാക്കാനുള്ളതുമല്ല. നമുക്ക് ദൈവം തന്നിട്ടുള്ള കഴിവുകൾ തിരിച്ചറിഞ്ഞ് ജീവിച്ചു തീർക്കാനുള്ളതാണ്, വരും തലമുറയ്ക്ക് വേണ്ടി കരുതി വയ്ക്കുവാനുള്ളതാണ്. തീരുമാനമെടുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. നിങ്ങളാരും പള്ളിക്ക് വരുന്നില്ലേ? ഇന്നാണ് അച്ഛൻ പറഞ്ഞതല്ലെങ്കിൽ ഞാൻ പുറത്തു വയ്ക്കരുതെന്ന്. അതെങ്ങനെയാ, ഒരിക്കലും കുടുംബ പ്രാർത്ഥനയ്ക്ക് വരികയല്ലോ? വേണമെങ്കിൽ പരസ്പരം കുറ്റപ്പെടുത്തിയും അസന്തുഷ്ടരായും, അല്ലെങ്കിൽ പുതിയ പുതിയ ചിന്തകളിലൂടെ കുടുംബത്തിലും അതുവഴി സമൂഹത്തിലും മാറ്റങ്ങൾ. എന്തെങ്കിലും ഒന്ന് തുടങ്ങാമെന്ന് ചിന്തിക്കുമ്പോൾ എവിടെ ചെന്നാലും പോസിറ്റീവ് തിങ്കിങ്ങിനെ കുറിച്ചുള്ള സംസാരമേ ഉള്ളൂ. ഇന്നലെ വൈകുന്നേരം TVയിലുണ്ടായിരുന്നു അതിനെപ്പറ്റി. വെറുതെ അല്ല, അച്ഛൻ ഇന്നലെ TV കണ്ടു കാണും, അതല്ലേ വ്യാഴാഴ്ച പ്രസംഗത്തിൽ പറയുന്നത്. അതെ, ഞാൻ ഇന്ന് അച്ഛൻ പള്ളി പറഞ്ഞതിനെ കുറിച്ച് ആലോചിക്കായിരുന്നു. അച്ഛൻ പറഞ്ഞില്ലേ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ആലോചിക്കണം. നമ്മളെന്നും ഈ ജോലിയും ചെയ്തുകൊണ്ടിരുന്നാൽ മതിയോ? എന്തെങ്കിലുമൊക്കെ ബിസിനസ് പുതുതായിട്ട് തുടങ്ങണ്ടേ? ആ, വണ്ടി ഓടിക്കാൻ നേരത്തെ ഇതൊക്കെ ആലോചിച്ചിരുന്നല്ലേ, ഉള്ള ബിസിനസ്സും കൂടെ പോവും. അതാ പറഞ്ഞേ, എനിക്ക് എന്ത് പറ്റിയാലും നിങ്ങൾ വിഷമിക്കരുത്, ഒരു എക്സ്ട്രാ വരുമാനം ഉള്ളത് നല്ലതാണ്, അത്ര ഞാൻ ഉദ്ദേശിച്ചു. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? വാ തുറന്നാൽ ഇത് മാത്രമേ പറയാവുള്ളൂ. കർത്താവെ, അറിയാതെ പറയുന്നതാണേ. റോച്ചിന് എന്തെങ്കിലും പറ്റിയ ഞാൻ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കില്ല. ഇവിടുത്തെ പള്ളിയിലൊക്കെ അറിയാം, പ്രാർത്ഥിക്കാൻ തോന്നും. എത്ര മനോഹരമായിട്ടാണ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറയാം, മൈസൂർ ടൂറ് പോകുന്ന പോലെയാണ്. എത്ര കോടികളാ മുടക്കിയിട്ടിരിക്കുന്നത്, കണ്ടാ സങ്കടം. ദൈവത്തിന്റെ ആലയം മനോഹരമായി വെക്കണം എന്നല്ലേ പറയാറ്? എടി, അത് ജ്ഞാനികള് പറഞ്ഞിട്ടുള്ള, അത് ഈ മനോഹാരിത അല്ല. ഈ മനോഹാരിത എന്നാ നിനക്കറിയാവൂ? ഇതെന്ന് പറഞ്ഞാൽ കൂട്ടി കിടക്കുന്ന കോഴിനെ പിടിച്ച് തൊലിയും പൊളിച്ച് മുളക് വെച്ച് വെക്കുമ്പം അകത്ത് കിടക്കുന്ന കോഴി പറയുന്നതാ കാണാനാ സുന്ദരനായെന്ന്. അതൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. വാ പോവാ. എടി, നീ പോസ്റ്റ് നോക്കിയോ? ഇപ്രാവശ്യം മാഗസിനിൽ ഞാൻ നിന്നെ പറ്റി എഴുതിയൊരു കഥയുണ്ട്. ഓസ്ട്രേലിയയിൽ മുന്തിരിപ്പാടങ്ങൾ പൂത്തു തുടങ്ങി. വടക്കേ
തുടങ്ങിയാൽ പിന്നെ വിളവെടുപ്പ് കാലമാണ്. ഇനിയിവിടെ കൽഭരണികളും പാനപാത്രങ്ങളും വീര്യമുള്ള വീഞ്ഞിനാൽ നിറയും. പഴുത്ത മുന്തിരികളുകൾ നീലക്കണ്ണുകളുള്ള എൻ്റെ കൂട്ടുകാരിയെ പോലെയാണ്. ലഹരിയുള്ളിലൊതുക്കി മഞ്ഞമായ സൗന്ദര്യം തുളുമ്പുന്ന പെൺകുട്ടി. കാൽപ്പനികമായ സൗന്ദര്യത്തിനപ്പുറം വീഞ്ഞിൻ്റെ ഉന്മാദമായ ലഹരി അവളുടെ കണ്ണുകളിലുണ്ട്. പതഞ്ഞു പൊന്തുന്ന വീഞ്ഞു പോലെ അവളുടെ ദിവാസ്വപ്നങ്ങൾ ഏഴു നിറങ്ങളാൽ മഴവില്ലിൽ തീർക്കും. ഇനിയിവിടെ എത്തുന്ന ചെറു കാറ്റുകൾക്ക് പോലും വീഞ്ഞിൻ്റെ മണവും അവളുടെ മൗനരാഗവും ഉണ്ടായിരിക്കും. ദൂരെ നിന്നും കിളികളുടെയും ദേശാടന പക്ഷികളുടെയും ശബ്ദം എനിക്ക് കേൾക്കാം. മുന്തിരിക്കുലകൾ തിന്നാൻ വരുന്നതാണ് അവൾ. ഈ മുന്തിരിപ്പാടത്ത് ഞാൻ കാവലിരിക്കും വിളവെടുപ്പിന് സമയമാവുന്നതുവരെ. അത്യാവശ്യത്തിനായി കഴിയുമ്പോ ആ കുക്കുംബർ എടുത്ത് ബിന്നിലിടണം. അതല്ല കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പാത്രത്തിലെടുത്തിട്ട് സാലാഡാണെന്ന് പറഞ്ഞ് ഞാൻ എടുത്ത് തിന്നും. പതുക്കെ പറ, റോയ്ച്ചിനെതിരെ അറിഞ്ഞിട്ടില്ല. നിങ്ങൾ വലിയ ബിസിനസ് ഒന്നും പ്ലാൻ ചെയ്യണ്ട, ഇവന്റെ കൂടെ മീൻ പിടിക്കാൻ പോയാ മതി. നീ നോക്കിക്കോടി, ഒരു അഞ്ചു വർഷം കഴിയട്ടെ, നിന്നെ ഞാൻ റാണി നോക്കുന്നു. നീ രാവിലെ എഴുന്നേറ്റ് സാരി കൊടുത്ത് പൊട്ടും തൊട്ടിരുന്നോണ്ടാ മതി. എനിക്ക് പിന്നെ റാണിയുടെ ലുക്ക് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അത് ശരിയാ, വെള്ളരിക്കാൻ മുഖത്തൊന്ന് മാറ്റായിരുന്നാ മതി ചേച്ചി. നീ പടാ. ഒരു കാര്യം ചെയ്യാം മിക്കോ, നീ ആ ചിക്കൻ ഒന്ന് വെട്ടിക്കൂടെ, ഞാനത് കുളിക്കട്ടെ, എന്നിട്ട് നമുക്ക് കടയിൽ പോയി ഒരു കുപ്പി മേടിച്ചോണ്ട് വരാം. ഇന്ന് വൈകുന്നേരം തമ്പിച്ചാനും കൂട്ടുകാരൊക്കെ വരുന്നുണ്ട്, നമ്മളന്ന് ബിസിനസ് പ്ലാൻ ചെയ്തില്ലേ, അതിനെ കുറിച്ച് സംസാരിക്കാം. ഷക്കീലയുടെ ഒരു കാലിൽ പോളിയോ പിടിച്ച പോലെയുണ്ട്. നീ ആള് കൊള്ളാമല്ലോടി. എടാ നീ ചേച്ചിയോട് പറയരുത്, ഇന്നലെ എനിക്കൊരു ഫ്രണ്ട് റിക്വസ്റ്റ് വന്നു ഫേസ്ബുക്കില്. പണ്ട് കോളേജ് പഠിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഗേൾഫ്രണ്ടാ, ഇപ്പൊ അവൾ അമേരിക്കയിലാണ്, രണ്ട് പിള്ളേരുണ്ട്. ചുമ്മാ പഴയ കാലമൊക്കെ ഇങ്ങനെ ഓർത്തുപോയി. ഒന്ന് പോടാ, അതൊക്കെ പഴയൊരു കാലം. ഓരോ പ്രായത്തിൽ നമുക്ക് തോന്നുന്ന ഓരോ തമാശകൾ അത്രയേ ഉള്ളൂ. പക്ഷേ അതൊക്കെ മനസ്സിലെവിടെയോ ഇങ്ങനെ മായാതെ കിടക്കും. അങ്ങനെ 3 വർഷങ്ങൾ, നാളെ തീരുവാണ്, പിന്നെ എക്സാം, അത് കഴിഞ്ഞ് നമ്മൾ ഓരോ വഴിക്ക് പോകല്ലേ. എത്ര പെട്ടെന്നാണ് 3 വർഷങ്ങൾ കഴിഞ്ഞത്, ഇനി നമ്മൾ കാണില്ലേ? കാണാതിരിക്കാൻ പറ്റുമോ? എനിക്ക് പറ്റില്ല. ജീവിതകാലം മുഴുവൻ എനിക്ക് റോയുടെ തണലായി ജീവിച്ചാൽ മതി. എന്നെ ബാംഗ്ലൂർ നഴ്സിംഗിന് വിടാനാണ് പപ്പയുടെ പ്ലാൻ. നീയും അവിടെ എന്തെങ്കിലും ഒരു കോഴ്സിന് വാ. കുറെ കാലങ്ങൾ കഴിയുമ്പോൾ നമുക്ക് ഈ കോളേജിൽ വീണ്ടും വരണം. ഈ മരങ്ങളും ഈ പൂക്കളും നമുക്ക് വീണ്ടും കാണണം. ഈ കോളേജ് വഴികളിൽ നമുക്ക് വീണ്ടും നടക്കണം, നമ്മുടെ കുട്ടികളോടൊത്ത്. ആ വഴികളിൽ നമ്മൾ മാത്രം, നമ്മളും നമ്മുടെ സ്വപ്നങ്ങളും. അളിയ, പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചോണ്ടിരിക്കണോ? കല്യാണം കഴിഞ്ഞ് കൊച്ചിനെ കടിക്കാറ്? എന്റെ കല്യാണത്തിന് പെൺകുടിപ്പാട്. റോയി, നീ പറഞ്ഞു ശരിയാ, പക്ഷെ എന്നെയെങ്കിലും തുടങ്ങണമെങ്കിൽ ന്യായം പൈസ മുടക്കുണ്ട്, അതാണ് വിഷയം. തമ്പിച്ചായ, എന്തെങ്കിലും റിസ്ക് എടുത്തെങ്കിലും എന്തെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഇങ്ങനെ അങ്ങ് പോകും. ജീവിതത്തിൽ എന്തെങ്കിലും റിസ്ക് എടുത്തിട്ടുള്ളവരൊക്കെ രക്ഷപ്പെടും. നമ്മളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തുടങ്ങും. റെസ്റ്റോറൻറ്റ് സിറ്റി തുടങ്ങണം.
അതൊക്കെ ഒരു വലിയ സംഖ്യയല്ലേ, 200,000 രൂപ എന്നൊക്കെ പറഞ്ഞോ നമ്മളെ. എടാ 200,000 ഇവിടെ കിടന്ന് പെടാപ്പാട് വിടും, അന്നേരം 20,000 കാര്യം പറയും. എടാ നടക്കുന്ന കാര്യം പറയാം. നമുക്ക് ഈ തമ്പിച്ചായനെ ബിസിനസ് ചെയ്യാനുള്ള പ്രാപ്തിയൊക്കെ ഉണ്ടാവാ, കാശ് കളയാനുള്ള പരിപാടിയാണോ ഇതെല്ലാം? ഒരു ടീം വർക്ക് അല്ലേ? നല്ല അതൊക്കെ നടക്കുന്ന കാര്യമാണ്, അതിനൊക്കെ കാശൊന്നും കാണല്ലേ. പൈസ എന്തോരം വേണ്ടി വരുമായിരിക്കും. താൻ തന്നെ വല്ല ഉത്തേജക മരുന്ന് കഴിച്ചിട്ടുണ്ടോ? മനുഷ്യനെ കൊണ്ട് സംസാരിപ്പിക്കാൻ പറ്റിയല്ലേ, ഇത് എന്തൊരു കൂത്ത്. എനിക്ക് വൈകുന്നേരം ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക, ഒരു സ്റ്റേജ് പ്രോഗ്രാം എന്തെങ്കിലും കൊണ്ടുവന്നാലോ, അതാവുമ്പോ വലിയ റിസ്ക് ഇല്ല. അത് ശരിയാ, അതാ ഞാനും വിചാരിക്കുന്നത്, അതാവുമ്പോ വലിയ മോഡൽ മോഡലൊക്കെ ഇല്ലല്ലോ. ശരിയാ, നമുക്ക് ആദ്യം അതിന്റെ ടിക്കറ്റ് വെക്കാമല്ലോ, അപ്പൊ പിന്നെ വലിയ നഷ്ടമൊന്നും വരാൻ പോണില്ല. ഈ പങ്കപ്പാളൊക്കെ ഓർക്കുമ്പോളാ ഇന്നലെ ഞാൻ അപ്പൂനെ കൊണ്ട് ജീപ്പിനെ കാണാൻ പോയി. $50 ഒരു അപ്പോയിന്റ്മെന്റിന്. എത്ര പേരാ ക്യൂ നിൽക്കുന്നത്, എത്ര പൈസ വാരിക്കൊണ്ട് പോകുന്ന അറിയോ ഒരു ദിവസം കൊണ്ട്. ഞാൻ ഓർക്കുക വല്ലേ ജീപ്പിക്കും പഠിക്കാൻ പോയാലോ. പിന്നെ എന്റെ മനുഷ്യാ, നിങ്ങളെ ജീപ്പി ആണെന്നുണ്ടെങ്കിൽ തലയും നല്ല ബുദ്ധി വേണം. നിങ്ങളൊക്കെ ജീപ്പി ആയാലും എവിടെയെങ്കിലും ബി പി കൂടി ഇരിക്കേണ്ടി വരും. നീ എന്താ വല്ലാതിരിക്കുന്നത്? അമ്മ വിളിച്ചു, കുളിമുറിയിട്ട് ഒന്ന് തെന്നി വീണു, കാലിനൊക്കെ ഭയങ്കര വേദനയാണെന്ന് പറഞ്ഞു. എനിക്ക് നാട്ടിൽ പോയാൽ കൊള്ളാമെന്നുണ്ട്. എന്നാ പറ്റി, ഹോസ്പിറ്റലാണോ? അവിടെ ഒരു നാട്ടുവൈദ്യനെ കാണിച്ചു, ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞിട്ടൊന്നും കേൾക്കണില്ല. ഞാൻ പിന്നെ വഴക്കൂടി ഫോൺ വെച്ചു. ഓ സാറേ, ഞാനൊന്ന് വിളിച്ചു. ഒരാങ്ങളില്ലാത്ത വിഷമം ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. പാവം എൻ്റെ അമ്മ ഒറ്റയ്ക്ക്. പാങ്ങളെ ഉണ്ടായിട്ടെന്നാ കാര്യം, വീഴാതിരിക്കൂ. എന്റെ വീട്ടിൽ ഞാനും ചേച്ചിയില്ലേ, എന്നിട്ടെന്നാ രണ്ടുപേരും പുറത്തുണ്ട്. റോച്ചിന് പപ്പയില്ലേ, പാവ എന്റെ പപ്പ. എന്റെ കല്യാണം കൂടാനുള്ള ഭാഗ്യം പോലും ഉണ്ടായില്ല. എടോ ഇത് നമ്മളെ മാത്രം പ്രശ്നമൊന്നുമല്ല, എല്ലാ മലയാളികളും ഇങ്ങനെയൊക്കെ തന്നെ. നാട്ടിൽ അപ്പനും അമ്മയും പ്രായമാകുന്നു, തിരിച്ചു പോകാനും പറ്റുന്നില്ല. ജോലി തേടി ദൂരങ്ങളിലോട്ട് പോകുമ്പോ ഇങ്ങനെയൊക്കെ പലതും സഹിച്ചേ പറ്റുന്നില്ല. അമ്മ അടുത്ത വർഷം റിട്ടയർ ആവും, അത് കഴിയുമ്പോ എനിക്ക് എന്തായാലും ഇങ്ങോട്ട് കൊണ്ടുവരണം. പാവ എന്റെ പപ്പ ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോ പപ്പയുടെ മുഖം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പപ്പ ഉണ്ടായിരുന്നെങ്കിൽ അമ്മ തനിച്ചാവില്ലായിരുന്നു. അത് ശരി തന്നെ, പക്ഷെ നീ ഒന്ന് ആലോചിച്ച് നോക്കി, അപ്പനും അമ്മയും മരിച്ചുപോയവരുടെ അവസ്ഥ, അവരൊക്കെ നാട്ടിൽ പോയ എന്തൊരു വിഷമായിരിക്കും. സ്വന്തം നാട്ടിൽ അന്യരായി പോകുന്നൊരവസ്ഥ. നമ്മുടെ ജീവിതം ഇങ്ങനെയൊക്കെ കടന്നു പോകും, നമ്മുടെ മക്കൾക്കൊക്കെ നല്ലൊരു ജീവിതം ഉണ്ടാവണ്ടേ. നീ ഇങ്ങോട്ട് എഴുന്നേറ്റേ, നമുക്ക് അമ്മയെ വിളിക്കാം. വാ. നാട്ടിലെ വീട്ടിൽ നിന്ന് കപ്പ കല്യാണ കപ്പവാട്ട്. പണ്ടൊക്കെ എന്നെ രസമായിരുന്നു നാട്ടിൽ കപ്പവാട്ടെന്ന് പറഞ്ഞാൽ. ഒരു 10-30 പേര് കാണും, പെണ്ണുങ്ങളൊക്കെ കൂടെ കപ്പ ചേർത്താൻ, ആണുങ്ങൾ അരിയാൻ, പിന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ വേറെ കുറേ പെണ്ണുങ്ങൾ, പിള്ളേർക്ക് കളികൾ, പരിപാടികൾ. എന്നാ രസമായിരുന്നു അന്നൊക്കെ. അതൊക്കെ ഒരു കാലം എടി ആലോചിച്ചിട്ട് വന്ന കപ്പ മൂത്ത് പോവുകയല്ലേ. എടി ഇപ്പം നമ്മൾ അതിന് മാത്രം വലിയ ബിസിനസ് വല്ലതും ചെയ്യുന്നുണ്ടോ? ഇതൊരു ചെറിയ സ്റ്റേജ് പ്രോഗ്രാം അല്ലേ. ഈ പറഞ്ഞ പോലെ നാട്ടിൽ കുറേ ഏജൻസിക്കാരെ ഒന്ന് വിളിക്കണം, എന്നിട്ട് വേണം എല്ലാം കൂടെ ഒന്ന് സംസാരിച്ച് സെറ്റ് ചെയ്യാൻ.
എല്ലാം അസൂയക്കാരാ, ആളുകളുടെ കണ്ണ് കിട്ടാതെ നോക്കണം. കണ്ണ് കിട്ടിയിട്ട് നമുക്ക് എന്നാ ചെയ്യാനാ? നമുക്ക് കാശ് കിട്ടിയാ പോലെ. ഓ, ഇവിടെ അല്ല ഒരു തമാശ. എനിക്കാണ് പേടിയാവുക. പേടിക്കാനിത് യുദ്ധമൊന്നും അല്ലല്ലോ, നമുക്ക് നോക്കാം. ഒരു സ്റ്റേജ് ഷോ അല്ലേ? നാട്ടിൽ നിന്ന് സിനിമ കൊണ്ടിരുന്നവരൊക്കെ കാശ് എന്തുമാത്രമാണ് വാരിക്കൊണ്ട് പോകുന്നത്. ഇപ്പോഴേ എന്തെങ്കിലും ചെയ്താൽ സ്വസ്ഥമായിട്ടിരിക്കാൻ പ്രായമാകുമ്പോൾ. ആ തമ്പിച്ച, എടാ നീതുവിൻ്റെ അമ്മയ്ക്ക് എന്നാടാ പറ്റിയേ? ഓ, അത് അടുക്കളയിലും തെന്നി വീണ, കുഴപ്പമൊന്നുമില്ല. നീതു മാത്രമല്ലേ മോളായിട്ടുള്ളൂ, അതിൻ്റെ ഒരു വിഷമം വന്ന. അവളെന്തി? അവള് വീട്ടിലുണ്ട്, നൈറ്റ് കഴിഞ്ഞു വന്ന് ഉറങ്ങുക. ഞാനും കൊച്ചും ചുമ്മാ ഈ പാർക്കിലോട്ട് ഇറങ്ങിയതാ. ഇവിടെ ആവുമ്പം ഇന്നും എല്ലാ പട്ടികളെ നോക്കിക്കൊണ്ടിരുന്നുള്ളൂ, നമുക്ക് നല്ല പെണ്ണുങ്ങളെയും കാണാം. ഞാനും പെട്ടെന്ന് അങ്ങനെയായിരുന്നാ അപ്പുനെ കൊണ്ട് പോകുമായിരുന്നു. അപ്പു പെണ്ണുങ്ങളെ നോക്കാൻ തുടങ്ങിയപ്പോ നമ്മള് നിർത്തി പരിപാടി. അതേതായാലും നന്നായി. നീ എവിടെയാ ഇപ്പം? റിവർലാൻഡ് പാർക്കില്ല? ആ, ഞാനിവിടെ തൊട്ടടുത്തുണ്ട്. എന്നാ തമ്പിച്ചാൻ കൊണ്ടുവാ. ആ ഓക്കേടാ, നമ്മൾ കാണാം. ബൈ. അത് തമ്പിയങ്ങളായിരുന്നോ? ആന്ന് പോണം. ആ ഹലോ, ഞാനാ പ്രിൻസ്. എത്ര കാലമായിടാ വിളിച്ചിട്ട്, പഴയ സഹപാഠികളാന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ആടാ, ഞാൻ വിളിച്ചേ, നമ്മുടെ ജയേഷ് ഇങ്ങോട്ട് വരുന്നു. ആര്? നമ്മുടെ സഖാവ് ജയേഷോ? അതെടാ, അവൻ തന്നെ. ആടാ, ഞാനേ ഇപ്പൊ ഡ്യൂട്ടി ഇല്ല, ഞാൻ പിന്നെ വിളിക്കാം. ശരി മോളു, ഓടിയോ. അപ്പനും മോളോട് മീൻപിടുത്തുവാ. ഞാനേ ഇന്നലെ ആ ഏജൻസിനെ വിളിച്ചായിരുന്നു. അവര് പറയുന്നത് എന്നാന്ന് ചോദിച്ചാല് ഏറ്റവും ചുരുങ്ങിയ ലൈവ് കൊണ്ടുവരാൻ പറ്റുന്നത് മാജിക് ഷോയാണ്. മജീഷ്യൻ്റെ സഹായമായിട്ടൊരു പെൺകുട്ടി ഇവിടുന്ന് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ഒരു ടിക്കറ്റ് ലാഭിക്കാം. എന്നാലും ഒരു $10,000-$25,000 മുടക്കാവും. നമുക്ക് ആദ്യം ടിക്കറ്റ് അങ്ങ് വിൽക്കാന്നേ, അപ്പം പിന്നെ നമ്മുടെ കീശനധികം പൈസ തൊടാതെ പരിപാടി അങ്ങ് കൊടുത്തേ. എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ മജീഷ്യൻ കാണും, സൗണ്ട് എഞ്ചിനീയർ, പിന്നെ ഒരു സഹായി. സൗണ്ട് എഞ്ചിനീയറെ സഹായിനെ നമുക്ക് വീടുകളിൽ താമസിപ്പിക്കാം. $12,000 അതിൽ നിന്ന് നമുക്ക് സേവ് ചെയ്യാം. പിന്നെ മെയിൻ സംഗതി എന്താണെന്ന് വെച്ചാൽ, ഈ സ്റ്റേജ് അറേഞ്ച്മെൻറ്റിനുള്ള കുറേ സംഗതികളുണ്ട് മജീഷിൻ്റെ, അത് കംപ്ലീറ്റ് നമ്മൾ ഷിപ്പിന് കൊണ്ടുവരണം. അതിനാണ് നമ്മുടെ കയ്യിൽ നിന്ന് ഇച്ചിരി കൂടുതൽ പൈസ ചിലവാകുന്നത്. നമ്മളിത് മനസ്സിൽ കണ്ടിട്ടുള്ളൂ, അപ്പോഴേക്കും ഇതേ വിളി തുടങ്ങി സിനിമ എടുക്കാൻ പോകും. കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചില്ല, രണ്ടു പേര് റോളുണ്ടോ, എപ്പോഴാണ് തുടങ്ങുന്നത്, എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചോണ്ട്. ആ, ഏതായാലും ഏജൻസിക്കാരെയാണ് ഒന്നുകൂടെ ഒന്ന് വിളിക്കട്ടെ. വന്നു പറഞ്ഞു തരുന്നില്ല, അതിന് മുമ്പേ കണ്ടിട്ടില്ലാത്ത നമ്പറാണല്ലോ, റോളായിരിക്കും. ഹലോ ഹലോ ഹലോ, ചേട്ടനാണോ ചേട്ടാ ഈ സിനിമയുടെ പരിപാടി? എന്നെ ആരാണ് ചുമ്മാ പറയുന്ന, ഒരു പരിപാടിയില്ല. അല്ല ചേട്ടാ, ഞാനിങ്ങനെ എന്നെ അഭിനയിക്കാൻ വളരെ താല്പര്യം. അപ്പൊ അഭിനയിക്കാനൊക്കെ അറിയാം? അറിയാം. ആ, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു റോളുണ്ട്. ബെഡ്റൂം സീനാ? പറ്റുമോ? അയ്യോ, പറ്റുമെന്ന്? തീർച്ചയായിട്ടും, വളരെ താല്പര്യമുള്ളതാ. താല്പര്യമുള്ള ഭാഗം അല്ലേ? പിന്നെ പെണ്ണോ? പെണ്ണോ? പെണ്ണ് ഞാൻ പറയാം, ഒരു നേഴ്സായിട്ട് വരുന്ന ഭാഗം. എന്താണെന്ന് ചോദിച്ചാലേ, ഒരു നേഴ്സിംഗ് ഹോമിലേ ഇൻകോണ്ടിനായിട്ട് കിടക്കുന്ന ഒരു സീനാ. നിങ്ങൾ വരെ കിടന്നാൽ മതി, നേഴ്സ് നിങ്ങളുടെ മോത്ത് നോക്കിയിട്ട് ഇവനിത് പറ്റുള്ളല്ലോ എന്ന് പറഞ്ഞിട്ട് പോകുന്നൊരു സീന. ഹലോ ഹലോ, അവനഭിനയിക്കുന്ന ആളെ വരും തോന്നുന്നു. ഓക്കെ, അവൻ്റെ വിഷമം മാറിക്കിട്ടി. അതെ, ഇതൊക്കെ ഓർത്ത് വെറുതെ ടെൻഷൻ ആക്കല്ലേ. ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എറണാകുളത്തെ എൻ്റെ ഓഫീസിൽ പോയിട്ട് ഒരു 500,000 രൂപ അവിടെ കൊടുക്കുക. ആ 10,000,000 വിസയൊക്കെ ശരിയായ ശേഷം മാത്രം മതി. ഒന്നുമില്ലെങ്കിലും നിങ്ങളൊരു നേഴ്സല്ലേ, നാട്ടിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഇല്ലേ, പിന്നെ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ ആകുന്നത്? നേഴ്സുമാരെ കിട്ടാനേ ഇല്ല ഇവിടെ. എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ എയർപോർട്ടിൽ തന്നെ ഈ ഹോസ്പിറ്റലുകാരും ഉണ്ടാകും, പ്ലാക്കാർഡും ഒക്കെ പിടിച്ചിട്ട്. ഹസ്ബൻഡിനോ? ഇവിടെയൊക്കെ വലിയ വലിയ ഷോപ്പിംഗ് സെൻറ്ററുകാരൊക്കെ ഓടി നടക്കുക, ഒരു പ്രശ്നമില്ലെന്ന്. അതൊക്കെ നമുക്ക് ശരിയൊക്കെ, ഞാനല്ല ഇവിടെയുള്ളൂ. നിങ്ങൾ ധൈര്യമായിട്ട് ഇങ്ങനെ പോരാനേ. ഐ ടി ആണോ?
ഒരു പ്രശ്നമല്ല. ഇവിടെ ആൾക്കാർ ഇങ്ങനെ ഒരു ഐ ടി കമ്പ്യൂട്ടർ, നിങ്ങൾ റോഡുകൾ ഇറങ്ങി നടന്ന് നോക്കി, എന്തുമാത്രം കമ്പ്യൂട്ടറാണ് റോഡ് സൈഡിൽ ഇരിക്കുന്നത്. ഇതൊന്നും നന്നാക്കാൻ ആളില്ലാത്തതുകൊണ്ട് ആൾക്കാർ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഒരു കാര്യം, ദയവ് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവരോട് ഇതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കരുത്. എല്ലാം ഒരു വക കൊശുപ്പുകാരാന്ന്, അസൂയാണ് ഏറ്റവും കൂടുതൽ, പിന്നെ ഒരു വക ചെകുത്താമാര്. ദൈവമേ, ഞാൻ വിസ കൊടുക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ച് ആരെങ്കിലും ചെകുത്താന്റെ രൂപത്തിൽ വന്നതായിരുന്നു. ടിക്കറ്റിനെ ബന്ധപ്പെടാനുള്ളവരുടെ കൂട്ടത്തിൽ എന്റെ പേരും കൂടെ വെക്കായിരുന്നു. അങ്ങനെ നിന്നെ ഇപ്പൊ ആരും ബന്ധപ്പെടണ്ട. ഞാൻ മുടിയൊന്ന് പെർമനന്റ് സ്ട്രൈറ്റൻ ചെയ്താലോ എന്ന് ആലോചിക്കുവായിരുന്നു. അതൊന്നും വേണ്ട, നിന്റെ ഈ മുടി എനിക്കിഷ്ടം. മോള് വലുതാവുമ്പോ എന്റെ മുടിയുടെ ഉള്ളു കിട്ടിയാ മതിയായിരുന്നു. മുടി നിന്റെ ബുദ്ധി എന്റെ ആയാ മതി. അയ്യടാ, ഒരു ബുദ്ധിമാൻ. എന്താ ഇത്ര ആലോചിക്കുന്നേ? ജയേഷ നാളെ വരുമല്ലേ. പഴയ കോളേജ് ജീവിതം ഇങ്ങനെ ഓർത്തോണ്ടിരിക്കും. ഞങ്ങൾ മൂന്ന് പേരും ഒന്നിച്ചാ താമസിച്ചോണ്ട്, ഞാനും പ്രിൻസും ജയേഷും. ജയേഷ് വലിയ സഖാവായിരുന്നു. ഈ സഖാവ് എന്ന് പറഞ്ഞ ഇടതുപക്ഷക്കാരനല്ലേ? ടേൺ റൈറ്റ് ആൻഡ് ഗോ സ്ട്രൈറ്റ്. ആ, ഇത് ഞാൻ ടിക്കറ്റ് വിൽക്കാൻ പോയ സമയത്ത് മൊബൈലിൽ ഒരു GPS ഓൺ ചെയ്താ മറന്നുപോയി. അതൊക്കെ ഒരു കാലം, സമരവും ക്ലാസ് കിട്ടിയാലും. അവനൊരു ഹിന്ദു ആണെങ്കിലും ബൈബിളും ഖുറാനും ഒക്കെ മനപ്പാടമായിരുന്നു. പിന്നെന്താ പുള്ളിക്കാരൻ ഇങ്ങോട്ട് വരണേ? രാഷ്ട്രീയം കൊണ്ടൊന്നും കാര്യമില്ലെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അതാണ് എനിക്കും പിടികിട്ടാത്തത്. ഓരോരോ മാറ്റങ്ങളെ, അവൻ നഴ്സിംഗ് പഠിച്ചിട്ട് അവിടെ വരിക എന്ന് പറഞ്ഞെങ്കിൽ. ആ, നീ ലൈറ്റ് ഓഫ് ചെയ്യും, കിടക്കാം. കുറച്ചും കൂടെ നീ കിടക്ക്. നീ കിടക്കും മനുഷ്യാ. You are still in the fast track. Go straight through the roundabout. Oh, adu off cheyunnundo? Bedroom ilano vadi kanichirunna. Njan nammude Jayeshine kurichu ingane orkayirunnu. Etra kalivullavara naatinu ivada vandru onnu avada povunna le. അതാണ് ഈ പ്രവാസ ജീവിതത്തിന്റെ ഒരു കുഴപ്പം. ആരാ റോയ്ച്ച കഴിവില്ലാത്തത്? എല്ലാവർക്കും ഓരോരോ കഴിവുകൾ ഇല്ലേ? റോയ്ച്ചിന്റെ പ്രധാന കഴിവ് എന്താന്ന് അറിയോ? അയ്യടാ, അങ്ങനെ ഞാൻ ഇപ്പൊ പറയുന്നില്ല. പറയട്ടെ, ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ദേഷ്യം കൂടാതെ കൂളായിട്ടിരിക്കാനുള്ള കഴിവ്, അതാണ് ഒരു ഭാര്യയ്ക്ക് ഏറ്റവും ഇഷ്ടം. ജയേഷ നാളെ വരും. പ്രിൻസ് അവനെയും കൂട്ടിക്കൊണ്ട് ബീച്ചിലോട്ട് വരാന്ന് പറഞ്ഞു. അപ്പൊ മൊത്തം വിരുന്നുകാരാണല്ലോ. മജീഷ്യനും വരുന്നുണ്ടല്ലോ നമ്മുടെ വീട്ടിലേക്ക്. ഏത് മുറിയിൽ കിടത്തും? കേട്ടനൊക്കെ ഒന്ന് മാറ്റണായിരുന്നു. തുടങ്ങി. പണം ലാഭിക്കാൻ വേണ്ടി ഇയാളെ നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടിരുന്നു ഹോട്ടലിൽ താമസിപ്പിക്കാതെ. അപ്പം മജീഷ്യന് പ്രിയയുടെ കൂടെ പ്രാക്ടീസ് ചെയ്യണ്ടേ? വരുന്നതിന്റെ പിറ്റേ ദിവസം പ്രാക്ടീസ് എന്ന് അയാള് പറഞ്ഞു. ചെറിയൊരു നെഞ്ചുവേദന. ഗ്യാസിന്റെ വല്ലതും ആയിരിക്കും. തമ്പിച്ചാന്റെ വണ്ടിയാണല്ലോ. ഇവരെന്താ ഈ സമയത്ത്? ഇതന്നെ അപ്പനും മോളോട് പതിവില്ലാതെ ഒരു കറക്കം. ഇവനാരടാ? ഒരു മനുഷ്യനും വായിക്കാത്ത പേപ്പർ. ഇന്ന് മമ്മിയുടെ ബർത്ത്ഡേയാ, പായസം കൊണ്ടുവന്ന. അതെയാ? ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. മമ്മി എന്തിയേ? അവള് രാവിലെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പോയതാ. സർനെയിം ഒന്ന് മാറ്റണം, അതിനു വേണ്ടിട്ട്. വെറോണിക്കൊന്നും വിടാനല്ലടാ. നമ്മളിങ്ങനെ പോരാൻ നേരത്ത്, ആപ്ലിക്കേഷൻ പൂരിപ്പിക്കാൻ നേരത്ത് നമുക്കറിയാം അവിടെ സർനെയിം എന്നാന്ന്.
അന്നേരം സർനെയിം ഒന്നായിരിക്കാൻ വേണ്ടി തമിഴപ്രാവത്തിൻ്റെ പ്രാവം എടുത്ത് ലിസിയുടെ ഫ്രണ്ടിലിട്ടു. അങ്ങനെ ലിസിയെ പ്രാവമാക്കി. ഇപ്പൊ നോക്കി പിടിച്ചു വരുമ്പം അമ്മായിപ്പം കെട്ടിപോലെയായി. പിന്നെ നാട്ടിൽ പോകുമ്പോ അമ്മായിപ്പനെ പാസ്പോർട്ട് കാണിക്കാറില്ല. എന്തിനാ വെറുതെ ടെംപ്റ്റേഷൻ ഉണ്ടാവും? ആ ആണ് മോളെ, റോയ്ച്ചലിന്റെ കൂടെ കോളേജിൽ പഠിച്ച ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. അയാള് വരുന്ന കാരണം ഇവിടെ ഒരാൾക്ക് ഊണും ഇല്ല ഉറക്കവും ഇല്ല. പെണ്ണ് കാണാൻ വന്നപ്പോ പോലും ഇത്രയും ഒരുങ്ങിയിട്ടില്ല ആള്. പ്ലസ് ടു കഴിഞ്ഞ പാടെ ഏതോ കന്യാശ്രീയുടെ ഇപ്പൊ കാകപ്പാട് ഓർക്കാനുള്ള കന്യാശ്രീമാരുടെ കണ്ണു വിട്ടിച്ച് പുറത്തെങ്ങാണ്ട് പോയി രണ്ടോ മൂന്നോ പ്രാവശ്യം മസാല ദോശ ഏതാണ്ട് കഴിക്കാൻ പറ്റും. പക്ഷെ ഫ്രീഡം ഉള്ള കുളയെ പഠിച്ചവരിങ്ങനെ വല്ലതാണോ? ഇതിപ്പോ എന്താ ലിസിയാണല്ലോ, അവള് പത്ത് കഴിഞ്ഞിട്ട് നേഴ്സിംഗ് പഠിക്കാൻ പോയത് തമിഴ്നാട്ടിലാ. അവിടെ ഹോസ്റ്റലിലെ വാർഡന്മാരെ കണ്ടുപിടിച്ച് ഇടയ്ക്കിടയ്ക്ക് അവളെ പറയുന്നത് കേൾക്കാം, പൊറോട്ടയും രസവും കഴിക്കാൻ പോവാറുണ്ട്. ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് പാ. നീണ്ട 16 വർഷങ്ങൾ ഒക്കെ ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നല്ലേ. റോയുടെ ലുക്കൊക്കെ മാറിയിട്ടുണ്ട്, എന്നാലും ആ സൗന്ദര്യം അതിനൊരു കുറവില്ല. അല്ലേ ഫ്രണ്ട്സ്? അല്ല ജയേഷ്, നീ എപ്പോഴാണ് ഈ നേഴ്സിംഗിനൊക്കെ പോയത്? അതൊക്കെ ഒരു കഥയാ, എല്ലാം വിശദമായിട്ട് പിന്നെ പറയാം. കോളേജിലെ പെൺകുട്ടികളുടെ പഴയ ആ ഹീറോ ഇപ്പോഴും കല്യാണമൊന്നും കഴിക്കാതെ. എന്താ, കല്യാണമൊക്കെ ഒരു പൂർവ സങ്കല്പം ആയതുകൊണ്ടാണോ? നാട്ടിൽ അവധിക്ക് പോകുമ്പോൾ എപ്പോഴും ഓർക്കും നമ്മുടെ ആ പഴയ കോളേജിലും ആ പഴയ ഹോസ്റ്റലും ഒക്കെ ഒന്ന് പോകണമെന്ന്. പക്ഷേ ഒന്നും നടക്കാറില്ല. നാട്ടിൽ ചെന്നാൽ പിന്നെ മൊത്തം തിരക്കല്ലേ. 2-3 ആഴ്ച കഴിയുമ്പോഴേക്കും എല്ലാം മടുക്കുകയും. പണ്ട് നമ്മളൊക്കെ ഇരുന്ന് വിരസിക്കൊണ്ടിരുന്ന കവലകളൊക്കെ ഉണ്ട്. അന്ന് 1-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന പിള്ളേരെ ഇപ്പൊ കയറി നിരക്കിക്കൊണ്ടിരിക്കും. നമ്മളെ ഒന്നും ഒരു മനുഷ്യൻ അറിയത്തുള്ളു. ചിലപ്പോ സങ്കടം തോന്നും. ശരിയാണ്, അതൊക്കെ ഒരു കാലം. ചിലതൊക്കെ നഷ്ടപ്പെടുമ്പോഴാണ് അതിൻ്റെ ഒരു വില നമ്മളറിയുന്നത്. സമരവും പ്രേമവും ഒറ്റയ്ക്കിരിക്കുമ്പോൾ അതൊക്കെ ഓർക്കാൻ നല്ല രസമാണ്. ആ കാലത്തേക്കൊക്കെ ഒന്നുകൂടി തിരിച്ചു പോകാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് പലപ്പോഴും ഓർക്കാറുണ്ട്. നമ്മുടെ സതീശൻ സാറും മറിയാം ടീച്ചറും ഒക്കെ മരിച്ചുപോയി. എന്നാലും അവരുടെ തമാശകളും നമ്മുടെ ചിരിയും ഒക്കെ ആ കോളേജിൽ വീഡിയോ എപ്പോഴും മുഴുവൻ കേൾക്കാം. പോയ കാലത്തിൻ സുഗന്ധം ഡാഡിയുടെ തലയിൽ മൊത്തം മാജിക്കാണ്. ഏതാ ഈ അവതാരം? അയാളുടെ ഒരു നോട്ടം. അങ്ങോട്ടധികം നോക്കണ്ട, അതാണ് മെൽബൺ ആൻറ്റോ. മെൽബൺ ആൻറ്റോയോ? കച്ചറ ടീമാ. 80 വർഷം മെൽബണിലായിരുന്നു. എല്ലാ വക കേസുകളും ഉണ്ട്. പെണ്ണ് കേസ്, മോഷണം, ഒന്നും പറയണ്ട. കുറേ കാലം ജയിലിലായിരുന്നു. ഇപ്പം ഇവിടെയാ എടലേറ്റിലാ. പുള്ളിക്കാരൻ ദൂരെ ഏതോ ഫാമിൽ നിന്ന് കുറച്ച് ആടുകളെ കൊണ്ടുവന്ന് ഇവിടെയുള്ള ഇന്ത്യൻ ഷോപ്സിൽ ഇറച്ചിക്ക് കൊടുക്കുന്ന പുള്ളിയുടെ പരിപാടി. ഓ, അയാളെ കണ്ടാൽ തന്നെ പേടിയാവും. അത് തന്നെ പുള്ളിയുടെ പരിപാടി. പേടിയുണ്ടെന്ന് തോന്നുന്നവരെയൊക്കെ പേടിപ്പിച്ച് ജീവിക്കുക. ഈ സിനിമയും ഷോസും ഒക്കെ നടക്കുമ്പോഴേ ഇയാൾ പെണ്ണുങ്ങളുടെ ഡ്രസ്സും ഇട്ട് ഷോളൊക്കെ പതച്ച് പെണ്ണുങ്ങളുടെ അടുത്ത് ഒതുങ്ങി അവരുടെ അടുത്ത് പോയെങ്കിലും
പിന്നെ പതുക്കെ തോണ്ടുക തൊടുക അങ്ങനെ ഓരോ പരിപാടികൾ. നിന്നെ പോലുള്ള പെണ്ണുങ്ങൾ പിന്നെ പടം തുടങ്ങിയ പിന്നെ ഒന്നും അറിയില്ലല്ലോ, നോക്കിയെങ്കിരുന്നോളൂല്ലോ. അയ്യടാ, നല്ല എക്സ്പീരിയൻസ് ഉണ്ടെന്ന് തോന്നുന്നല്ലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വല്ല പെണ്ണുങ്ങളെ നോക്കിയിരുന്നാലുണ്ടല്ലോ. ഹലോ ഹലോ, ആ നമ്മളൊരു മാജിക് ഷോ ഒരു പ്രോഗ്രാം കൊണ്ടുവരുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ പോസ്റ്റർ കാര്യങ്ങളൊക്കെ ഇത് ഇവിടെ ഒന്ന് വെക്കണം. ഇത് അക്ഷരത്തിട്ടാണല്ലോ തമ്പി എന്നുള്ളടത്ത് തുമ്പി എന്നാണല്ലോ കിടക്കുന്നത്. ഓ, എൻ്റെ പണി അത് ഞാനും കണ്ടതാ, പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു 15 പ്രാവശ്യമെങ്കിലും ഇതിൻ്റെ പ്രൂഫ് നോക്കി നമ്മൾ എഴുതി കൊടുത്തതാണ്. എന്നാലും ഇങ്ങനെയൊക്കെ വരും, ഇത് പിന്നെ ഇവിടെ ആയതുകൊണ്ട് സഹിക്കാം. നാട്ടിലെൻ്റെ കല്യാണത്തിന് അടിച്ചു വന്ന് കമ്പീന്ന് അടിച്ചു വന്ന് എന്നാ ചെയ്യാൻ പറ്റും, ഈ പരിപാടിയാ. ആ അത് സാറേയില്ല, ഇതിവിടെ വെച്ചു. ചാർജൊക്കെ എങ്ങനെ? ചാർജ് ഇപ്പം നമ്മൾ ഇട്ടിരിക്കുന്നത് 40-60-80 ആ ഒരു റേഞ്ചാണ്. ശരി, ഇപ്പം അത് നമുക്ക് പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കിട്ടുവാണെങ്കിൽ പിന്നെ അത് നമ്മൾ റെഡിയാ. ഒന്ന് ആഞ്ഞു പിടിച്ചേക്കണം കേട്ടോ എല്ലാവരോടും കൂടി, നമ്മുടെ ഒരു പ്രോഗ്രാം അല്ലേ. തീർച്ചയായിട്ടും. 2 ഫിഷ് ബിരിയാണി തട്ടിക്കോ, നമ്മുടെ ഒരു കമ്പനിയും കൂടെ വരാനുണ്ട്. ആ അതങ്ങോട്ടിരിക്കാം ഞാൻ. ഹലോ, ഇടോ താനാ ഫോൺ മനേരയിൽ കൊടുത്തേ. ഇടോ തന്നോട് അപ്പോഴേ ഞാൻ പറഞ്ഞല്ലേ ഞങ്ങൾ 3 അക്കൗണ്ട് ഒരുമിച്ചാക്കണമെന്ന്. ഈ പെണ്ണുങ്ങളും പിള്ളേരൊക്കെ ഉള്ള വീട്ടിൽ ഞങ്ങൾ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്? ഇനി ഒരു പരിപാടിയും തന്റെ ഏജൻസി മുഖേന ചെയ്യില്ല കേട്ടോ. അതെ, ഞങ്ങളുടെ ആദ്യത്തെ പരിപാടിയാണ്. ഒരു കാര്യം ഏറ്റാ നീറ്റ് ആവണം. ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ആ പെൺകുട്ടി ഒന്ന് കാണണം, 2-3 ദിവസം പ്രാക്ടീസ് ചെയ്യണം. പെൺകുട്ടി ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, സ്റ്റേജിലൊക്കെ കളിച്ചിട്ടുള്ളൊരു കൊച്ച, അതുകൊണ്ട് വലിയ കുഴപ്പം കാണുകയല്ല. ഹാൾ അറേഞ്ച്മെൻ്റൊക്കെ ഇതാ ഇങ്ങനെ ആയിരിക്കണം, 2 സൈഡിലും നടുക്കും ഗ്യാപ്പ് ഉണ്ടായിരിക്കണം, ഇട സൈഡിലൂടെ ആരും ഒരു കാരണവശാലും വരാൻ പാടില്ല. ഇവിടെയാണ് നമ്മൾ ആളിലേക്ക് ഒളിപ്പിച്ചു വന്നത്. ഇതെല്ലാം അറിയാമെങ്കിൽ തനിക്കങ്ങ് ചെയ്തുകൂടെ? ഇന്നലത്തെ ആ പ്രോഗ്രാം നന്നായിരുന്നു അല്ലേ? ഞാൻ ഇന്നലെ എത്താൻ ലേറ്റ് ആയി. നല്ല രസമുണ്ടായിരുന്നു, പക്ഷെ എന്തോ നമ്മുടെ അത്ര വന്നില്ല. സ്വപ്ന, ഞാൻ ആദ്യമായിട്ട് ഒരു മാജിക് ഷോയിൽ അഭിനയിക്കുന്ന ഒരു ടെൻഷൻ. Oh, don't worry, Priya. You're a good dancer. You can do it. We can teach you how to do it. മജീഷിന്റെ ട്രിക്ക് മറച്ചു വെക്കുക എന്നുള്ളതാണ് അസിസ്റ്റന്റിന്റെ പ്രധാന ജോലി. ഞാൻ മാജിക് കാണിക്കുമ്പോൾ പ്രിയ ഒരു നിമിഷം എൻ്റെ മുൻപിലായിട്ട് വരണം. പിന്നെ എന്തെങ്കിലും ട്രിക്ക് പിഴച്ചു പോയാൽ പ്രിയ ഡാൻസ് ചെയ്ത് ഡൈവേർട്ട് ചെയ്യണം. ശരി, അവിടെ നിന്ന് ഒരു 2-3 സ്റ്റെപ്പ് മുമ്പോട്ട് വരും. 1-2-3 എൻ്റെ ഇപ്പോൾ ഒരു 10-10,000 ഡോളർ, അതിലൊരു 8,000 നമുക്ക് കൊടുക്കാം. ഒരു കാര്യം ചെയ്യാം, എൻ്റെ ഇരിക്കുന്ന ആദ്യം അങ്ങ് ചെലവാക്കി, ഓക്കെ. എന്നാൽ പിന്നെ കണക്ക് കൂട്ടാൻ എളുപ്പമുണ്ട്. ഈ പ്രാക്ടീസ് കഴിയുമ്പോഴേ ഞാൻ നേരെ ഹോളിലോട്ട് പോകും. സൗണ്ട് എഞ്ചിനീയറുണ്ട്, പുള്ളിയുടെ സഹായിയുണ്ട്, അവരെല്ലാം കൂടെ അവിടെ നോക്കിയിരിക്കും. പിന്നെ വേറൊരു കാര്യം, നീ നാളെ രാവിലെ ഹോളിലോട്ട് വന്നേക്കണം. എന്താണെന്ന് വെച്ചാൽ അവിടെ ഇച്ചിരി അറേഞ്ച്മെൻറ്റൊക്കെ ചെയ്യാനുണ്ട്. ഉച്ചവരെ പുള്ളി റെസ്റ്റ് എടുത്തോട്ടെ. പിന്നെ വീട്ടിൽ സാധനം വല്ല ഒരുപ്പുണ്ടെങ്കിൽ ഒരു 2 കൊടുത്താലേ. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് ചെയ്യാം. ഓക്കെ എന്നാൽ.
പ്രോഗ്രാം അല്ലേ വരണ്. ഇതിൽ ഏത് കൊടുക്കും ഒരു എത്തും പിടിയും കിട്ടണില്ലല്ലോ. റോയിച്ച ഒന്ന് പറഞ്ഞു തരുവോ? ആ ബ്ലൂ നല്ല. ചുമ്മാ അങ്ങ് പറഞ്ഞേക്കുവാ, എനിക്കൊരു ബ്ലൂ കളർ സാരി പോലും ഇല്ല. അല്ലേ വേണ്ട, ലിസ്റ്റ് ചേച്ചി അടുത്ത് എങ്ങാനും ചോദിച്ചാലോ? അതും വേണ്ട, ചിലപ്പോ ചുരിദാർ എങ്ങാനും ഇടാൻ പറഞ്ഞാ കുടുങ്ങും. റോയിച്ച പ്ലീസ് പറഞ്ഞുതരുവോ? നീ എന്തെങ്കിലും എടുത്തു കൊടുക്ക്, ഞാനിവിടെ പണി ചെയ്യുന്നുണ്ടോടെ? കെട്ടിയമ്മമാരായ അങ്ങനെയാ, അഭിപ്രായം ഒക്കെ പറയണം. ആ സന്തോഷിനെ കണ്ട് പഠിക്ക്, അവൾ എന്തിട്ടാലും അഭിപ്രായം പറയും. ഈ സന്തോഷിനെ കൊണ്ട് തോറ്റു, എനിക്ക് കേട്ടക്കുറതിയില്ലേ. ആ നല്ലപോലെ ഉറങ്ങിയോ? പ്രാക്ടീസ് ഒക്കെ അടിപൊളിയായിരുന്നു. പ്രിയ നല്ലപോലെ ഡാൻസ് ചെയ്യുന്നുണ്ടല്ലേ? അത് സൗണ്ടും എഫക്റ്റും ഒക്കെ ശരിയാകുമ്പോൾ നന്നായിക്കോളും. പിന്നെ ആ പെൺകുട്ടി നന്നായി ഡാൻസ് കളിക്കുന്നുണ്ട്. ആ ഒന്ന് രണ്ട് പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശരിയായിക്കോളും. ഇതൊക്കെ എങ്ങനെ കാണിക്കണു? പ്രാക്ടീസിനെ പറ്റി റോയിച്ചൻ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അന്തം വിട്ടു. എനിക്ക് ഹാള് വരെ ഒന്ന് പോകണം, സെക്യൂരിറ്റി ഒക്കെ ഒന്ന് കാണണം. നിങ്ങളൊരു കാര്യം ചെയ്യ്, കുളിച്ച് റെസ്റ്റ് എടുക്കും. ഒരു പണിയാ, ഇത് രണ്ടെണ്ണം അടിച്ചിട്ട് റെസ്റ്റ് എടുക്ക, അപ്പോഴേക്കും ഞാനിങ്ങനെ എത്താം. ശരി എന്നാ ഞാൻ കുളിച്ചിട്ട് വരാം. നീ ഒരു കാര്യം ചെയ്യ്, കുറച്ച് ചോറ് വെച്ചു, കറി ഞാൻ മേടിച്ചോണ്ട് വരാം. ഈ കുപ്പി ഓടിക്കട്ടെ, പുള്ളി രണ്ടെണ്ണം അടിച്ചിട്ട് കിടക്കട്ടെ. അതെ ഒന്ന് ഇന്നേ, ഒരുപാട് ടെൻഷൻ ഒന്നും അടിക്കണ്ട കേട്ടോ, എല്ലാം നന്നായി നടക്കും. ഞാൻ നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട്. നോക്കിയേ ആകെ ക്ഷീണിച്ചു പോയി, തിരക്കൊക്കെ കഴിഞ്ഞിട്ടൊന്ന് ശരിയാക്കി എടുക്കണം. ഇതൊക്കെ ആർക്ക് വേണ്ടിയാ? ഞാൻ പോയിട്ട് വരാം. വേഗം വരണേ, മിന്നുവിനെ കൂട്ടാൻ പോകേണ്ടതാണ്. ഇവിടെ അടുത്ത് വരണമുണ്ട്, റോച്ചൻ വരുമ്പോ നമുക്ക് പോകാം.
ആ എടാ അവളെ ഇവിടെ ഉണ്ടാ, നിന്നെ എത്ര നേരമായിട്ട് വിളിക്കുന്നു, ഈ ഒരു കാര്യം നീ പെട്ടെന്ന് വന്നേ. നീതുടെ ഉണ്ടാ, നീ പുറത്തോട്ട് പോയപ്പോഴും ചെറിയ സംഭവം നടന്നു, നീ അവളോടൊന്നും ചോദിക്കുകയൊന്നും വേണ്ട ഇപ്പം, പിന്നെ പറയാം കേട്ടോ. ഞാൻ അന്നേരം പറഞ്ഞതല്ലേ ഈ ബിസിനസ് ഒന്നും വേണ്ടെന്ന്, ഉള്ള ജോലിയും കൊണ്ട് മര്യാദക്ക് ജീവിച്ചാൽ മതിയായിരുന്നു. അന്നേരം ഓരോരുത്തന്മാരെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നോളൂ, ഇവന്റെ ഒക്കെ മനസ്സിലെ പെണ്ണാന്ന് ഇപ്പോഴല്ലേ മനസ്സിലാകുന്നത്. ദൈവം അനുഗ്രഹിച്ച് ഒന്നും സംഭവിച്ചില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ കള്ള് തിരക്കി വിളിച്ചപ്പം അയാൾ എന്തോ പ്രാന്ത് കാണിച്ചതാ. ചൂടുവെള്ളം കയ്യിലുണ്ടായിരുന്നതുകൊണ്ട് അത് അയാളുടെ മേത്തൊഴിച്ചിട്ട് അവളിക്കോട്ട് പോകുന്നു. അതിനിപ്പം വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ശിങ്കാരിമഠത്തിൻ്റെ പ്രാക്ടീസ് ആയിരുന്നു, അപ്പു വന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. പിന്നെ ഞാൻ അവിടെ ചെന്ന് അവനെ ആശുപത്രിയിലാക്കി കഴിഞ്ഞു പോകുന്നത്. കുഴപ്പമൊന്നുമില്ല, പേടിക്കാനൊന്നും ഇല്ലെന്നേ. അയാൾക്കത് വരണം, അയാളുടെ കാര്യമായ ഭാഗങ്ങളൊക്കെ പൊള്ളിയെന്നാ പറയണേ കേട്ടെ. വന്നതൊക്കെ വന്നു, ഇനിയിപ്പം ഇത് വേറെ ആരും അറിയണ്ട. വല്ല പോലീസ് കേസും ആയെങ്കിൽ നമ്മളതിൻ്റെ പുറകെ തൂങ്ങേണ്ട വരും. എടാ റോയിയെ, നാളെ പ്രോഗ്രസ് ഏതായാലും നടക്കില്ല. നല്ല പൊള്ളലുണ്ട്. ചായ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പം മേത്ത് വീണാന്നൊക്കെ പറഞ്ഞ ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റ് ആക്കി. എങ്ങനെയെങ്കിലും അയാളെ പാക്ക് ചെയ്ത് നാട്ടിലെത്തിക്കണം. ഇനിയിപ്പം ആലോചിച്ചിട്ട് കാര്യമൊന്നുമില്ല. ടിക്കറ്റ് എടുത്ത എല്ലാവരോടും രണ്ടാഴ്ചത്തേക്ക് പരിപാടി മാറ്റിവെച്ചെന്ന് പറയാം. അന്നേരത്തേനും എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കുക. നിങ്ങൾ ഇനി ഓടിപ്പടപെടുത്ത് വീട്ടിലോട്ട് പോകുന്ന കാര്യത്തെപ്പറ്റി ഒന്നും ആലോചിക്കണ്ട. മനസ്സൊക്കെ തണുത്തിട്ട് നമുക്ക് പയ്യപ്പാ. നീ ഇനി അത് ഓർത്തുകൊണ്ട് ഇവിടെ നിന്ന് വിഷമിക്കണ്ട. വടി, നമുക്കെല്ലാം ഉണ്ടാക്കാൻ നോക്കാം. അമ്മേ, നീ തന്നെ ചൂടുകളുള്ളത് നന്നായല്ലേ. മുതിർന്നവർ സംസാരിക്കുന്നിടത്ത് നിനക്ക് എന്നാ കാര്യം, പോടാപ്പുറത്ത്. ചൂടുവെള്ളം എന്ന് പറയുന്നത് കുഴപ്പാണോ? നീതു, നീ നീ പിടിച്ചു പോയോ? എന്താ മൊബൈൽ എടുക്കാണ്ട് പോയത്? ഞാൻ കരുതി അയാളിന് കൊല്ലുമെന്ന്. എനിക്കറിയില്ല ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന്. സാരമില്ല, ദൈവം നമ്മളെ അങ്ങനെ കൈപിടിക്കും. എന്തായത്? വലിയ ബിസിനസ്സൊക്കെ പ്ലാൻ ചെയ്തപ്പോൾ ഞാൻ കരുതി നല്ല ധൈര്യം ഉണ്ടാവും. ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും നമ്മൾ പലതും സഹിക്കേണ്ടി വരില്ലേ, അപ്പോഴേക്കും മൂഡ് ഓഫ് ആയാലോ? പണം പോയതിലല്ല, ഇത് നശിച്ച നിമിഷത്തിലാ നിന്നെ അയാളും കൂടെ വീട്ടിൽ ഒറ്റയ്ക്കാക്കി പോയെന്ന് ആലോചിക്കുമ്പോഴാണ്. ഇനിയിപ്പോ അതിനെ കുറിച്ചൊന്നും ആലോചിക്കണ്ട, ഒന്നും പറ്റിയില്ലല്ലോ. നമുക്ക് വേറൊരു പ്രോഗ്രാം കൊണ്ടുവരാം. ഞാൻ എക്സ്ട്രാ കുറേ ഷിഫ്റ്റും പിക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ കടമൊക്കെ വീട്ടാലോ? നമ്മുടെ കൊച്ചു വീടും നമ്മളുമൊക്കെ എത്രമാത്രം ബന്ധപ്പെട്ട കിടക്കുന്നു എനിക്ക് സത്യത്തിൽ ഇന്നലെ മനസ്സിലായി. ആ ഒക്കെ കഴിഞ്ഞില്ലേ, എന്തോ ഒരു വലിയ കാര്യം വരാതിരുന്നത് ഇങ്ങനെ അങ്ങ് മാറിപ്പോയിന്ന് കരുതിയാൽ മതി. നിനക്ക് എങ്ങനെ ഇത് പറയാൻ കഴിയുന്നു? സത്യം പറ നീതു, ഉള്ളിൽ കരഞ്ഞോണ്ടല്ലേ നീ ഇത് പറയുന്നത്? നമുക്കിനി പ്രോഗ്രാം ഒന്നും കൊണ്ടുവരണ്ട, നമ്മുടെ ജോലിയും വീടും ഒക്കെ മാത്രം മതി. നീ ഇവിടെ വന്ന് നിൽക്കുകയാണോ? നമുക്കൊരു ഡ്രൈവിന് പോയിട്ട് വരാം, മനസ്സൊന്ന് തണക്കട്ടെ. കാറ്റിൻ സുഖമുള്ള നൗകയിൽ കൂടുകൂട്ടാം ഞാനെന്നും
നിറമുള്ള പായകൾ കെട്ടാം ഞാനെന്നും സ്വപ്നങ്ങൾ പൂക്കുമാ താഴ്വാരം തേടി ഞാൻ എത്ര നാളീ നൗക കാത്തു നിൽക്കും മഞ്ഞിൽ പൊതിഞ്ഞൊരു സ്വപ്നങ്ങളൊക്കെയും ലാവിൽ തളിർത്തങ്ങു പൂത്തു നിൽക്കും നിലാവിൽ തളിർത്തങ്ങു പൂത്തു നിൽക്കും കണ്ണു നീരൊക്കെയും ചുഴികളായി മാറുമേ നീക്കു ചുറ്റും പാടാം നിനക്കായി ഞാനീ നീരുറവതൻ ആർദ്രമം തീരങ്ങൾ തോറുമെന്നും ആർദ്രമം തീരങ്ങൾ തോറുമെന്നും സുഖമുള്ള നൗകയിൽ കൂടുകൂട്ടാം ഞാനെന്നും നിറമുള്ള പായകൾ കെട്ടാം ഞാനെന്നും പള്ളി പോണ്ടേ
അമ്മയത്ത് നേരത്തെ കുറച്ചേരും കൂടെ ഉറക്കൂടായിരുന്നോ? മോളെ നൈറ്റ് ഔട്ട് കഴിഞ്ഞ് വരുന്നതല്ലേ, വരുമ്പോഴത്തേക്ക് ചായ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഓ, അതിനൊന്നും ആവശ്യമില്ല അമ്മേ, ഞാൻ വരുമ്പോ ഇട്ട് തരൂലായിരുന്നോ? നമ്മുടെ മിക്കുനെ വന്നിട്ട് കണ്ടില്ലല്ലോ. അവൻ കുറച്ച് ദൂരെയാണ് താമസം. ആ അതെയോ? അവനോട് ഞാൻ ഇങ്ങോട്ട് വരാൻ പറയാം. മോൾ എണീറ്റില്ലേ അമ്മേ? അവള് നല്ല ഉറക്ക. ആ പക്ഷികള് കുറച്ചു മുമ്പ് ബഹളം വെക്കുന്നുണ്ടായിരുന്നു മോളെ. അതിന്റെ ഭക്ഷണം എവിടെയായിരിക്കുന്നേ? അതോ, അത് താഴെ തന്നെ ഇരിപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. നമ്മുടെ അയൽക്കാരൊക്കെ എങ്ങനെയാ മോളെ, നല്ലവരാണോ? ആ, ഇവിടെ ആരും ആരുടെയും കാര്യത്തിൽ ഇടപെടാറില്ല അമ്മേ. അപ്പുറത്തൊരു പ്രായമായ അമ്മ ഒറ്റയ്ക്കാണെന്ന് താമസം. ആഹാ, അസോസിയേഷന്റെ ആൾക്കാരായിരിക്കും, അവര് രാവിലെ വരും എന്ന് പറഞ്ഞിരുന്നു. നമസ്കാരം, വരണം. നീതുവിന് നമ്മളെ അറിയാവുന്നതല്ലേ, മലയാളി അസോസിയേഷന്റെ ഭാരവാഹികളാണ്. കുറച്ചുനാളുണ്ടാവുമ്പോ ഇവിടെ അതിനാള് നിക്കാൻ പറ്റത്തില്ല, നാട്ടിൽ ടീച്ചറാണേ. ഈ വർഷം റിട്ടയർ ആവും, അതുകൊണ്ട് തിരിച്ചു പോണം. നീതു, ഞങ്ങളിവിടെ വന്നത് ഇവിടെ മലയാളികൾ ആരെങ്കിലും മരിച്ചു പോയാൽ ഒരു ചെറിയ തുക അസോസിയേഷൻകാർ സംഭരിച്ച് നൽകാറുണ്ട്. അത് നൽകുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. റോയിച്ചൻ നമ്മുടെ അസോസിയേഷന്റെ ഒരു ആക്റ്റീവ് മെമ്പർ ആയിരുന്നല്ലോ. അസോസിയേഷൻ റോയിച്ചന്റെ ഒരു ഓർമ്മക്കുറിപ്പ് എഴുതിയിട്ടുണ്ട്, അതിൻ്റെ ഒരു കോപ്പിയാണിത്. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. നീതുവിന് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഉറങ്ങണ്ടതല്ലേ? ഞാനൊരു ചായ എടുക്കാം. ഓ, ചായ ഒന്നും വേണ്ട, ഞങ്ങൾക്ക് പോയിട്ട് തിരക്കുണ്ട്. നീതു, എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ വിളിക്കാൻ മടിക്കരുത്, ഞങ്ങളുടെ ഫോൺ നമ്പർ ആ ബുക്കിലുണ്ട്. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. നീതു, ഡ്യൂട്ടിയൊക്കെ തുടങ്ങിയിട്ട് രണ്ടാഴ്ചയായല്ലേ, ഡ്യൂട്ടിയൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല, അമ്മ ഉള്ളതുകൊണ്ട്. അമ്മ പോയി കഴിയുമ്പോഴാണ് പ്രശ്നം. ഒരു മിനിറ്റ് കേട്ടോ. ഹലോ അച്ചോ, ഇത് ഞാനാ ജോണിക്കുട്ടി. ഞാൻ നാളെ നാട്ടിൽ പോവാന്നേ, അപ്പം മരിച്ചുപോയി. ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടേ, ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. ഒരു 1500 ലൈക്ക് എങ്കിലും കിട്ടിയില്ലെങ്കിൽ അമേരിക്കയിലുള്ള പെങ്ങളുടെ അടുത്ത് പിടിച്ചേക്കാൻ പറ്റില്ല ചേതാ. എന്നാ ശരി, ആയിക്കോട്ടെ. മരണം പലർക്കും പല അനുഭവങ്ങളാണ്. ചിലർക്ക് അതൊരു പൊങ്ങച്ചത്തിനുള്ള അവസരമാണ്, മറ്റു ചിലർക്ക് അത് ഹൃദയം പറിക്കുന്ന വേദനയാണ്. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല, എല്ലാം ദൈവത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അമ്മ പോയി കഴിയുമ്പോഴാണ് പ്രശ്നം. എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഉള്ളപ്പോൾ മിന്നുവിന്റെ ഫാമിലി ഡേ കെയർ സെന്ററിലാക്കാം വിചാരിച്ചു. ആ, അത് നല്ലതാ. അപ്പൊ പിന്നെ പകൽ എനിക്ക് കുറച്ചുനേരം ഉറങ്ങാമല്ലോ. പിന്നെ ജയേഷ് കുറച്ചുനേരം സഹായിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. ജോയി നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു. പറഞ്ഞിട്ടെന്താ കാര്യം? എല്ലാം ദൈവത്തിന്റെ ഓരോ പദ്ധതികൾ. ഞാനിങ്ങനെ പിടിച്ചു നിൽക്കുന്നേ ഉള്ളൂ, ഇതൊക്കെ കാണേണ്ടി വന്നല്ലോ. പാവം എൻ്റെ മോളും കൊച്ചും. ഇതൊക്കെ സംഭവിക്കാൻ മാത്രം എന്ത് തെറ്റാ അവള് ചെയ്ത്? ആ മാജിക് ഷോയുമായി ബന്ധപ്പെട്ട് ചിലരൊക്കെ മുറുമുറുക്കുന്നുണ്ട്, അതൊന്നും കാര്യമാക്കും. ദൈവം എന്തെങ്കിലും വഴി കാണിച്ചു. അതേപ്പറ്റി ഒന്നും വിശദമായി എനിക്ക് അറിഞ്ഞുകൂടാ. ഏതാണ്ട് $25,000 പിരിച്ചു എന്ന് പറഞ്ഞിരുന്നു. നീ ധൈര്യമായിട്ടിരിക്കുന്നു നീതു, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. എനിക്കും ഒരു സ്ഥലം വരെ പോകാനുണ്ട്. മിന്നു മോളെ, ഈശോയോട് പ്രാർത്ഥിക്കണം. എന്റെ ഡാഡി ഈശോന്റെ അടുത്താ. എല്ലാം നന്നായി വരും. ഉച്ചക്ക് ചപ്പാത്തിയാണ് ഇടി, മൂന്ന് പേരു. ആ ഗോതമ്പ് സൊണ്ണക്കുരുങ്ങി ചാന്ന് ലക്ഷണം. അതെ, റോയ് മരിച്ചപ്പോ ഇപ്പൊ എല്ലാ വീടുകളിലും ചപ്പാത്തിയാ.
ഇപ്പൊ എല്ലാ വീട്ടിലും ഉണ്ട് ട്രെഡ്മില്ല. എല്ലാവർക്കും ഇപ്പൊ കൊളസ്ട്രോളാ. എടി എത്ര നാള് കൊളസ്ട്രോള്? എന്റെ അപ്പനൊക്കെ മൂന്ന് നേരം കടുവ തന്നെ ഇറച്ചിരുന്നില്ല, ഒരു കുഴപ്പമില്ല. 90 വയസ്സായി. അന്നേരം അവരെ പറമ്പിൽ നല്ലപോലെ മുറക്കിരുന്ന് പണിയുന്നുണ്ട്. ഇവിടെ എന്താ പണിയിരിക്കുന്നത്? വിസ പോക്കുന്നതല്ലേ ഒരു അധ്വാനമായിട്ടുള്ളത്? മോളെ, അമ്മ ഈ ചപ്പാത്തി ഉണ്ടാകുമ്പോഴത്തേക്കും നീ പോയി ആ തുണി വെയിലത്തിടാവോ? വെയിലിച്ചിരി കഴിയുമ്പോ പോവും. നാളെ നമുക്ക് ഇട്ടോണ്ട് പോകേണ്ടത്. ഈ വർഷം ഇത്രയും നാളായിട്ടും തണുപ്പ് മാറുന്നില്ലല്ലോ. സ്പ്രിംഗ് ഇങ്ങോട്ട് വരുന്നില്ലല്ലോ. ആ കത്രിയങ്ങാനും എടുത്ത് കുത്തി നോക്കൂ. ഏടി, കത്രിയും കൊണ്ട് കുത്തിയാ വെയില് വരുവോ? ഞാൻ സീസണിന്റെ കാര്യമാ പറഞ്ഞത്. നീതും അമ്മയും വന്നേച്ച് പോയ പിന്നെ നമ്മൾ അവരുടെ വീട്ടിലൊന്നും പോയില്ലോട്ടോ. കഴിഞ്ഞ ദിവസം പ്രയർ ഗ്രൂപ്പിൽ ചെന്നപ്പോ അവിടെ പറയുന്ന കേട്ട്, നീതുവിന്റെ ഒക്കെ വീട്ടിലെ കെട്ടിയവന്മാര് വാഴത്തില്ലെന്ന്. അവളുടെ പപ്പായും മരിച്ചതല്ലേ. എന്തൊക്കെ കഥകളാ നാട്ടുകാർ പറയുന്നത്. നീതുവിന്റെ അപ്പൻ 95 വയസ്സുണ്ട്, ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ചുമ്മാ ഓരോന്ന് പറയാ, വെറുതെ അല്ല നമ്മുടെ നാട് നന്നാവാ. കൊറേയൊക്കെ നേരാ, നീതും റോയ്മോനും ഒന്നും ഒരിക്കലും പ്രയർ ഗ്രൂപ്പിൽ വന്നിട്ടില്ലല്ലോ. ഇവിടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാർക്കും പ്രയർ ഗ്രൂപ്പുകാർക്കും ഒക്കെ ഒരു ധാരണയുണ്ട്. അവര് പറയുന്നത് മാത്രം സത്യമാണ്. നീ പറയുന്ന പോലെ പ്രയർ ഗ്രൂപ്പിൽ മറ്റും പോവാത്ത ഇംഗ്ലീഷുകാരെ നോക്ക്, അവര് ജീവിക്കുന്നില്ല. അവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല. നമ്മുടെ നാട്ടിൽ നോക്ക്, 24 പള്ളിയിൽ ഇരിക്കുക, കണ്ണുനീരും ലാഭവും മാത്രം. വെറുതെ ദൈവദോഷം പറയണ്ട. ഇടി, നീ ആ ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് എടുത്തു വെച്ചോ, രാജസിന്റെ റിട്ടേൺ കൊടുക്കാൻ വേണ്ടിട്ട്. എന്റെ തന്നെ ബാഗിൽ ഇരിപ്പുണ്ട്. നിങ്ങളുടെ ആ ഡോക്ടറോയി കാണാം. ഇപ്പൊ തന്നെ അങ്ങ് എടുത്തു വെച്ചേക്കാകെ ആ സമയമാകുമ്പോ തപ്പണ്ടല്ലോ. ആ, ഞാൻ പോയി നോക്കാം എന്നാ. അത് ഞാനിവിടെയൊന്നും കണ്ടില്ല. വരുന്ന നിങ്ങള് പോയപ്പോ തന്നെ തോന്നിയതാ നിങ്ങള് നോക്കുന്നൊന്നും കാണത്തില്ല. ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോ വീട് കണ്ടുപിടിക്കുന്നതന്നെ ഭാഗ്യം. ഇതാ ഇവിടെ ഇരിപ്പണ്ടെന്നേ. നോക്കിയെടുക്ക്. ഞാൻ തപ്പിയെടുത്ത് തന്നെയാണോ തപ്പുന്നെ? വേറെ എവിടെ എങ്ങാനും പോയി തപ്പ്? തപ്പിയെടുത്ത് തപ്പി ഞാനും എടുത്തു. ഞാനും പുറത്തു പോയി തപ്പാൻ തുടങ്ങാം. എന്നാ ഓ, എന്റെ ചപ്പാത്തി കരിഞ്ഞു കാണും. എന്റെ ദൈവമേ. ഓ, ഇത് നിങ്ങളുടെ ടാക്സ് റിട്ടേൺ പോലെ കരിയും പോയി മാത്രം. ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെ വെറുതെ നാണം കെടുത്തേക്കരുത്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ. കഴിഞ്ഞ പ്രാവശ്യം നിന്റെ നാണത്തിന് എന്നാ പറ്റിയായിരുന്നു? കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ എന്റെ ഒപ്പം ടാക്സ് റിട്ടേൺ കിട്ടാൻ വേണ്ടിട്ട് അതും ഇതും എല്ലാം ക്ലെയിം ചെയ്തില്ലേ? 200 പേന, 300 കളർ പെൻസിൽ എല്ലാരും ചെയ്യുന്നതാ. അതല്ലേ അങ്ങനെ ചോദിച്ചത്? നിങ്ങൾ വല്ല ആർട്ട് ടീച്ചർ ആണോന്ന്? പിസ ഡെലിവറിക്ക് മുമ്പേ നിങ്ങൾ പെയിന്റ് അടിച്ചിട്ടാണോ പോണെന്ന് അങ്ങനെ ചോദിച്ചില്ലേ? അല്ലെങ്കിലും ആ ടാക്സ് അതിന്റെ ഒരു കഴിവില്ലാത്തതായിരുന്നു. 100 ക്ലെയിം കിട്ടിയത് 50. ഒരു വരുനാട്ടിലെ പഞ്ചായത്തെ കുറിച്ച് കയറുന്ന പോലെ കയറുന്ന കാശും പോയി, തപ്പൂല്ല, വെള്ളമില്ല. ആ ടാക്സ് ഏജന്റാ വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. അയാൾ നേരത്തെ വന്നോ? അന്ന് പോയി നോക്കാവോ? ഹലോ, ഹൗ ആർ യു ടുഡേ? നോട്ട് ടു ബാഡ്. പ്ലീസ് കം ഇൻ. ഓ നോ, ദാറ്റ്സ് ഓക്കേ, ഐ കാൻ സ്റ്റാൻഡ് ഹിയർ. നിന്നോട് ക്ലെയിം ചെയ്യുന്നതാണോ? ഓ നോ, യു കം ഇൻസൈഡ്, അതർവൈസ് ഇറ്റ് ഈസ് ടു ഹാർഡ്. Are you sure? Yeah, come. Diye, vaa vaa, dhe lewa mandi tanti. Hello. How are you? Good, thanks. How are you? Pretty good, thank you. Huh, see a new culture where men wear the skirt and women wear the pants. This is not skirt. This is mundu, lungi. See, you guys have photos of Jesus Christ in your house. Does that mean you guys are Christians? Yes. So do you believe in end of the world and next coming of Jesus? That's what we read in the Bible. Oh, that's good to hear that you believe in the end of the world. Even in adiyade kadiki logavasanathine karmana nammalodu aarkare undayirunnu. Tell me what all things we can claim. Oh, you can claim everything, everything you've done in this world. Everything? She's a registered nurse. Can she claim washing allowance? Huh, what? Washing allowance? You know guys, I'll give you a booklet so you could read more information about it. Oh, I'm claim cheyyadanne paisa thannittu povana poradi aanadu. Here you go. Anjanu che. Yehova sachiya vaichu pidichu. Adu seri. Hello? Hi, I'm Chris the tax agent. Yeah. I'm stuck in the traffic. Yeah. I'll be there soon. നിങ്ങളെങ്ങോട്ടായി നോക്കുന്നത്?
നമ്മുടെ ഇളയമാന്റെ വീട് കാണുമായിരുന്നു. ഞാനറിയാതെ നാട്ടിലൊക്കെ പ്രായമാകുമ്പോ നമ്മള് താമസിക്കുന്ന ഇളയമാന്റെ വീട്ടിലല്ലേ. ഇവിടെ നമ്മൾ പ്രായമാകുമ്പോൾ വന്ന് താമസിക്കുന്നത് ഈ നേഴ്സിംഗ് ഹോമിലല്ലേ. അപ്പം നേഴ്സിംഗ് ഹോമാണ് നമ്മുടെ ഇളയമാന്റെ വീട്. ഞാൻ രണ്ടു ദിവസമായിട്ട് ചോദിക്കണം ഓർത്താ. ഈ കുറെ ദിവസമായിട്ട് ബൈബിൾ വായനയൊക്കെ ഇച്ചിരി കൂടിയിട്ടുണ്ടല്ലോ, നിനക്ക് ഭക്തി കൂടിയോ? മനസ്സിന് എപ്പോഴും ഈ വിഷമമാണേ. അപ്പൊക്കെ വളർന്നു വരുമല്ലേ, അവനോട് പ്രാർത്ഥിക്കാനോ കുരിശ് പറിക്കാനോ പറയുന്ന കേട്ട അവന് വെറുപ്പാ. നമുക്ക് അച്ഛനോട് പറഞ്ഞ് അടുത്ത പ്രാവശ്യത്തെ കുടുംബ പ്രാർത്ഥന നമ്മുടെ വീട്ടിൽ വെക്കാം. പ്ലാൻ ചെയ്തോ എങ്ങനെയാന്നാ? നിങ്ങൾ ഈ സൈഡിലോട്ട് വണ്ടി നിർത്താവോ? ഞാൻ ഇൻഡിക്കേറ്റർ ഒന്നും ഇട്ടോട്ടെ. ഒരു പരിചയമില്ലാത്ത സായിപ്പിന്റെ വെള്ളത്തിനാ നമ്മൾ വെറുതെ ഇരുന്നുകൊണ്ട് കാണുന്നേ. അതെ, നമ്മളാ നീതുവിന്റെ വീട്ടിലോട്ട് പോവല്ലേ. നമ്മുടെ കയ്യില് പഴയ മാജിക് ഷോയുടെ ബാക്കി കാശ് ഇരിക്കുന്ന കാര്യം പിരിച്ചു കിട്ടിയ പൈസ $12,000 എന്റെ കയ്യിൽ ഇരിക്കുമല്ലേ. അപ്പൊ അത് തിരിച്ചു കൊടുത്തിട്ട് ബാക്കി നമുക്ക് രണ്ടുപേർക്കും ഉണ്ടാക്കിയാ മതിയല്ലോ. ഇതാ നിങ്ങളുടെ തല കളിമണ്ണെന്ന് പറയുന്നത്. റോയിയുടെ കയ്യിലുണ്ടായിരുന്ന $10,000 അയാളുടെ ചികിത്സയ്ക്കാന്ന് പറഞ്ഞ് ചെലവായില്ലേ. പിന്നെ റോയിയുടെ ബോർഡ് നാട്ടിലെത്തിക്കുവാനായിട്ട് മറ്റും 10,000-30,000 രൂപ നീതന്റെ കയ്യിൽ ലോൺ എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഉടനെ അവിടെ കയ്യിൽ കാശൊന്നും കാണാൻ വഴിയില്ല. പിന്നെ നിങ്ങളുടെ വിസാടെ ലോറി കൊണ്ട് എന്നാ കിട്ടാനാ? ഞാൻ ജോലി ചെയ്യുന്നതേ എന്റെ മക്കൾക്ക് വേണ്ടിട്ടാ. നീ ഇപ്പൊ എന്നാ പറഞ്ഞു വരുന്നേ? ഈ ബാസുകളെല്ലാം കൂടെ കൊച്ചിന്റെ തന്നെ തല കെട്ടി വെക്കണമെന്നോ? ഇപ്പൊ നിങ്ങൾ എഴുതാപ്പുറം വായിക്കാതെ മനുഷ്യ, ഇപ്പോഴാണ് സഹതാപത്തിന്റെ പുറത്ത് ആളുകൾ മിണ്ടാതിരുന്നുള്ളൂ. നമ്മൾ ഇടപെട്ട ഇനി എല്ലാരും കൂടെ നമ്മുടെ മിക്കറ്റ് കയറും. നമ്മൾ പണം ഉണ്ടാക്കി കൊടുക്കേണ്ടേയും വരും. എന്തായാലും ഈ പണമിടപാടിൽ ഒരു മധ്യസ്ഥം വരും. അത് കഴിയുമ്പോൾ നമുക്ക് പറയാം നീതുവിനോട് നമ്മുടെ ഇടപെട്ട കാശുണ്ടായിരുന്നു. ഇതൊക്കെ വലിയ മര്യാദകളല്ലേ. ആരുമില്ലാതെ നിൽക്കുന്ന കൊച്ചിനോട് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? ആ കൊച്ചിനെ ഒറ്റയ്ക്കാക്കണോ? ആ കൊച്ചിനെ ഒറ്റയ്ക്കാക്കണം എന്ന് ആരാ പറഞ്ഞു? അല്ലേലും നിങ്ങൾക്ക് എന്റെ വാക്കിന് ഒരു വിലയില്ല. എന്നെ ഒറ്റയാക്കുന്നതിന് ഒരു കുഴപ്പമില്ല. വേണ്ട, ഞാൻ ഓവർ ടൈം ചെയ്ത് വീട്ടിക്കോളാം. ഞാൻ നിങ്ങളെയും നമ്മുടെ പിള്ളേരെയും ഓർത്തുന്നേ ഉള്ളൂ. എന്തേലും ആട്ടെ, ബാ, അവരവിടെ നോക്കിയിരിക്കായിരിക്കും, ലേറ്റ് ആണ്ട. ഒരു കാര്യം, ദിവസം ചെല്ലും തോറും എൻ്റെ മനസ്സിൽ ആദ്യം കൂടിക്കൂടി വരിക. ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവളുടെ ഡ്യൂട്ടിയും കൊച്ചിനെ നോട്ടും എങ്ങനെ മാനേജ് ചെയ്യുന്ന? അമ്മ അതോർത്തൊന്നും വിഷമിക്കണ്ടേ, ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ. ആളുകൾ അത് ഇതൊക്കെ പറഞ്ഞു തുടങ്ങി. അന്ന് നമ്മള് ഒരു 25,000 രൂപ പിരിച്ചിരുന്നില്ലേ? അതാ ഇപ്പൊ എന്റെ പേടി. അത്രയും കിട്ടിയായിരുന്നോ? റോയിച്ചൻ ഏതാണ്ട് $15,000 ചെലവായ കാര്യം മാത്രമേ എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ. അത് പിന്നെ ഞാൻ. അപ്പോ നീതുവിന് ബാക്കി പണം എവിടെയാന്ന് അറിയത്തില്ലേ? ആ പണം പിന്നെ എവിടെ പോയി? റോയിച്ചൻ എല്ലാവർക്കും കടവും മറ്റോ കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിരുന്നെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞേനേ. മമ്മി, എന്റെ കോയിൻ ബോക്സ് കാണും. എനിക്ക് പേടിയാവുന്ന ഇതൊക്കെ കേട്ടിട്ട്. ഈ പൈസയൊക്കെ എങ്ങനെ വീട്ടും? എന്റെ കുഞ്ഞിനെ ആളുകൾ വല്ലതും പറയുമോ? അമ്മ വിഷമിക്കണ്ടെന്നേ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. ഇനിയിപ്പോ ആളുകൾ എന്തെങ്കിലും പറഞ്ഞാ നിനക്കൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞാ മതി. എല്ലാം എന്റെ ഭാഗ്യദോഷം. ഇവക്ക് 16 വയസ്സുള്ളപ്പോഴ ഇവിടെ വപ്പ മരിക്കുന്നത്. പഠിച്ച് ഓസ്ട്രേലിയയിൽ എത്തിയപ്പം ഞാൻ വളരെ സന്തോഷിച്ചു. പക്ഷെ പണം കൊണ്ട് മാത്രമെല്ലാം നേടാൻ പറ്റില്ലല്ലോ. ഞാനിപ്പൊ അവിടെ ഒറ്റയ്ക്കായി, ഇവൾ ഇവിടെ. അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞാലോ, അമ്മയല്ലേ ഇവർക്കോട്ട് ധൈര്യം കൊടുക്കാനുള്ളത്. എന്ത് പറഞ്ഞാ ഞാൻ ധൈര്യം കൊടുക്കേണ്ടത്? നാട്ടിലെ ആളുകളൊക്കെ നോക്കുമ്പം മകൾ ഓസ്ട്രേലിയയില് നല്ല ശമ്പളം, പക്ഷെ ഞാൻ അവിടെ അനുഭവിക്കുന്ന വീർപ്പുമുട്ടലുകൾ. ചിലപ്പോ വിചാരിക്കും ഇവിടെ ഒന്ന് പഠിപ്പിക്കണ്ടായിരുന്നു. അമ്മയുടെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ നീങ്ങിയല്ലേ പറ്റുള്ളൂ. ഞങ്ങൾക്കൊക്കെ ആഗ്രഹമുണ്ട് ഇവിടുന്ന് നാട്ടിൽ വന്ന് സെറ്റിലായി നിൽക്കണം എന്നൊക്കെ. പക്ഷെ നാട്ടിൽ ജോലിയോ വരുമാനമൊന്നും ഇല്ലാതെ എങ്ങനെയാ നിൽക്കുന്നത്? നമ്മുടെ പിള്ളേരുടെ കാര്യവും അവരുടെ സുരക്ഷിതത്വവും ഭാവിയും ഒക്കെ ഓർക്കുമ്പോൾ ഈ ജീവിതം ഇങ്ങനെ അങ്ങ് പോട്ടെന്ന് വിചാരിക്കും. അല്ലാതെ എന്ത് ചെയ്യാൻ? പിള്ളേര് തന്നെ വീട്ടിലുള്ളു, നമുക്ക് പോകണ്ടേ? നീ തന്നെ പിന്നെ ഒരു കാര്യം ചമ്മേനെ കുട്ടി വീട്ടിലോട്ട് ഇറക്കും. അടുത്താഴ്ച മിക്കുവിന്റെ വീട്ടിൽ പോകുന്നുണ്ട്, ജയേഷ് കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഓക്കെ എന്നാൽ അന്നേരം കാണാവേ, നമുക്ക് പോവാം. ഇത് പണ്ട് എന്റെ ഡാഡി ഉണ്ടാക്കിയ പോലെ ഉണ്ട്.
അമ്മേ, മിക്കുവിന്റെ വീട്ടിലേക്ക് ഇനി ഒരു മണിക്കൂറുടെ ദൂരമുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിട്ട് പോയാലോ? ശരി മോനെ. ണ്ടായിരുന്നപ്പോ ഈ വീട് ഒരു സ്വർഗമായിരുന്നു. എപ്പോഴും കളിയും ചിരിയും തമാശയും. ഓ, എന്റെ വരവൊക്കെ ഇനി കണക്കാ. നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, അതാ എന്റെ ഒരു ആശ്വാസം. ഇവക്ക് നൈറ്റ് ഡ്യൂട്ടി ഉള്ളപ്പോ നീ ഇടയ്ക്ക് വന്ന് ഹെൽപ്പ് ചെയ്തോണം. അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കണ്ടേ, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ. എന്നാ ഞാൻ അങ്ങോട്ട് പോകുക, എനിക്ക് കുറച്ച് ആപ്ലിക്കേഷൻസ് ഒക്കെ കൊടുക്കാനുണ്ട് ജോലിക്ക് വേണ്ടിയിട്ട്. എന്നാ ശരി തമ്പിച്ച, ഇപ്പൊ ശരിയേ. ഓക്കെ, ഹാപ്പി ജേർണി. ഓക്കെ മാനി. അപ്പൊ ശരി, കാണാം. ഓ, വിട് പിള്ളേരെ മതി. എടാ നിന്നെ ഞാൻ എന്റെ അമ്മോ വിട്ടോടാ. മോളെ ലിസി, നീ നീതുവിനെ ഒരു അനീത്തിയെ പോലെ കാണണം. അവൾക്ക് വേറെ ആരുമില്ല. എത്രയോ കുട്ടികളെ പഠിപ്പിച്ചു വിട്ടവളാ ഞാൻ. പക്ഷേ ഇന്ന് ലോകത്തിലെ ഏറ്റവും നിസ്സഹായ അമ്മയാ ഞാൻ. അമ്മ വിഷമിക്കണ്ട, നീതുവിനെ ഞാൻ എൻ്റെ അനിയത്തിയെ പോലെ തന്നെ കണക്കാക്കിയിരിക്കുന്നു. മോളെ, നിന്നോടായിട്ടൊരു കാര്യം പറയുക. നീ പതുക്കെ നീതുവിനെ പറഞ്ഞ് മനസ്സിലാക്കണം മറ്റൊരു കല്യാണത്തെ പറ്റി. കാര്യം റോയി എനിക്ക് സ്വന്തം മോനെ പോലെയായിരുന്നു. പക്ഷേ തനിയെ ജീവിക്കുന്ന ഒരു സ്ത്രീയുടെ ബുദ്ധിമുട്ടുകൾ ശരിക്കും അനുഭവിച്ചവളാ ഞാൻ. എൻ്റെ അവസ്ഥ എൻ്റെ മോൾക്കുണ്ടാവരുത്. പിന്നെ എല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. സമയമാകുമ്പോൾ ഞാൻ തന്നെ അവളെ പതുക്കെ മനസ്സിലാക്കി കൊടുത്തോളാം. ആ, ഞാൻ പോകുന്നതിന് മുമ്പ് അത് അവളോട് സൂചിപ്പിച്ചോളാം. പിന്നെ മാജിക് ഷോയുടെ കാര്യം, നിങ്ങളെപ്പോഴും അവിടെ കൂടെ ഉണ്ടായിരിക്കണം. അവളുടെ പപ്പയുണ്ടായിരുന്നെങ്കിൽ. അമ്മ എന്താ ആലോചിച്ചോണ്ടിരിക്കണേ? ഞാൻ നിന്റെ ചെറുപ്പകാലം ഓർത്തു പോയത്. പാസ്പോർട്ടൊക്കെ ഞാൻ ബാഗിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് പെനഡോളും വാങ്ങിയിട്ടുണ്ട്. തലവേദന വന്ന എടുത്ത് കഴിച്ചോണം. ശരി മോളെ, ഞാൻ പോയി കഴിഞ്ഞാലും എന്നും കുരിശു വരയ്ക്കണം. മോളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം കേട്ടോ. ഇനി ഞാൻ പറയുന്നത് മോളെ ശ്രദ്ധിച്ച് കേൾക്കണം. നിനക്ക് 14 വയസ്സുള്ളപ്പോഴാണ് നിന്റെ പപ്പ മരിക്കുന്നത്. എന്ത് ചെയ്യണമെന്നറിയാൻ നിന്ന് എനിക്ക് ദൈവം മാത്രമായിരുന്നു ആശ്രയം. വേറൊരു വിവാഹം കഴിക്കാൻ പലരും ഈ അമ്മയെ നിർബന്ധിച്ചു. പക്ഷേ ഞാൻ വഴങ്ങിയില്ല. ആ തീരുമാനം ശരിയായിരുന്നോ എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല ഈ അമ്മയ്ക്കിപ്പോൾ. അമ്മേ, ചെറുപ്പത്തിലെ ഭർത്താവ് മരിച്ച സ്ത്രീയോടുള്ള പെരുമാറ്റങ്ങൾ,
അശ്ലീലം കലർന്ന നോട്ടങ്ങൾ, സംസാരങ്ങൾ, അപവാദ പ്രചരണങ്ങൾ അമ്മയെല്ലാം സഹിക്കുകയായിരുന്നു. എൻ്റെ മോക്ക് ഈ ഗതി വരരുത്. കുറെ കാലം കഴിയുമ്പോൾ എൻ്റെ മോള് വേറൊരു കല്യാണത്തെ പറ്റി ആലോചിക്കണം. എനിക്ക് റോയ്ച്ചനെ മറക്കാൻ കഴിയണമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? മറക്കണമെന്നൊന്നും അല്ല മോളെ അമ്മ പറയുന്നത്. ഒരമ്മയ്ക്ക് മകൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്, വിദ്യാഭ്യാസം. നിനക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവും പ്രാപ്തിയുമുണ്ട്. എൻ്റെ മോള് ശരിക്കും ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. ഒരു കാര്യം അമ്മ പറയാം, നിന്റെ തീരുമാനം എന്തായിരുന്നാലും അതിനെ എതിർക്കുവാനും കളിയാക്കുവാനും ഒരുപാട് പേര് കാണും. പക്ഷേ നിനക്കൊരാവശ്യം വരുമ്പോൾ അവരാരും ഉണ്ടാവില്ല. അമ്മയുടെ കണ്ണടയുന്നത് വരെ അമ്മയുണ്ടാകും നിന്നോടൊപ്പം. പക്ഷേ നിനക്ക് മുമ്പിൽ എത്രയോ വർഷങ്ങളും കാലങ്ങളും കാത്തു കിടക്കുന്നു. നന്നായിട്ട് ആലോചിക്കുക. നിൽക്കുകയാണോ രണ്ടുപേരും കൂടെ? പോണ്ടേ. ഇവിടം വരെ വന്നോണ്ട് എല്ലാവരെയും കാണാൻ പറ്റി. അതിനെന്താ, എയർപോർട്ട് ഇവിടെ അടുത്ത, രണ്ട് മിനിറ്റ് ഉള്ളൂ, ഇപ്പൊ എത്തും. എന്നാ ശരി, നമുക്ക് പോയേക്കാം. I'm Peppa Pig. This is my little brother George. Amma entena tichu poya namaku ammene vidandathu. Ammeke avada school la padipikkanulla alle korchu naal kayumba tirichu varum ketto. Amma jeshangal enda varatte nammal inna park povu. Ippo varuvayirikkum. Ammeke vallada urakkam varunu. അങ്കളുടെ വഴക്കൂടാതിരിക്കണം കേട്ടോ. മോർണിംഗ് മിന്നു. സോറി, അല്പം വൈകിപ്പോയല്ലേ? അത് സാരമില്ല, ഞാനിപ്പോ നൈറ്റ് കഴിഞ്ഞ് വന്നിട്ടേ. അമ്മ എന്തു പറയുന്നു, വിളിക്കുന്നില്ലേ? സുഖമായിട്ടിരിക്കണു. ഞാൻ രണ്ടു മൂന്ന് മണിക്കൂർ ഉറങ്ങിയിട്ട് വരാം, അപ്പൊ പിന്നെ ജയേഷിന് പോവാലോ. ഓ, തിരക്ക് പിടിക്കണ്ടേ, ഞങ്ങൾ ഈ പാർക്കിൽ അങ്ങനെ പോയി കളിച്ചോളാം. ആ ശരി. സോറി കേട്ടോ, ജയേഷിന് ബുദ്ധിമുട്ടാണെന്ന് അറിയാം. ഞാൻ ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. വിഷമിക്കേണ്ട ആവശ്യമില്ല, മൈൻഡ് ചെയ്യായിരുന്നു അവധി. നാട്ടിലായിരുന്നെങ്കിൽ യുവനെയൊക്കെ. ഛേ, നിങ്ങൾ രണ്ടുപേരുണ്ടായിട്ടാണോ ആ കാറിന്റെ നമ്പർ ഒന്ന് നോട്ട് ചെയ്യാതെ പറ്റിയത്? ഒക്കെ അന്നേരം പോലീസ് വിളിച്ച് പറയണ്ടേ? അപ്പോഴത്തെ വിഷമത്തിൽ ഞാൻ അതൊന്നും ഓർത്തില്ല. നീതു ഇങ്ങനെ വിഷമിക്കുന്നതാണ് അവർക്കതൊരു വളവാകുന്നത്. പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലെന്നേ, വല്ല പിള്ളേരുമായിരിക്കും ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നത്. തന്നെ താമസിക്കുന്ന പെണ്ണുങ്ങളുടെ അടുത്ത് ചെല്ലുക, ഇതൊക്കെ ഒരു മാനസിക രോഗം, അത്രേ ഉള്ളൂ. ഞാൻ ഇതുവരെ അവരെയൊന്നും കണ്ടിട്ട് പോലുമില്ല. എന്റെ പൊന്നു നീതു, ആളുകൾ പലതരത്തിലുള്ളവരാ. നമ്മുടെ മാജിക് ഷോയുടെ $50-60 ടിക്കറ്റിന് വേണ്ടിയിട്ടല്ല അവർ വരുന്നത്. നീതു താമസിക്കുന്ന അടുത്ത് വരിക, ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുക, ആദ്യമായിട്ട് അത് മൈൻഡ് ചെയ്യാതിരിക്കും. അപ്പോൾ തന്നെ പൊക്കോളും, ബാക്കിയെല്ലാം ദൈവം നോക്കോളും. അല്ലായ്പ എന്നാ ചെയ്യാനാ? അപ്പു ട്യൂഷന് പോയിരിക്കുക. എനിക്ക് വീട്ടിൽ ചെന്ന് ഡിസിനെ കൂട്ടിക്കൊണ്ട് വേണം, അവനെ പിക്കപ്പ് ചെയ്യാം. ഞാൻ പോകട്ടെ എന്നാ, എന്തെങ്കിലും ഉണ്ടെ വിളിക്കണം. അപ്പുനെ കാണുന്നില്ലല്ലോ, അവൻ വരണ്ട സമയം കഴിഞ്ഞല്ലോ. അവൻ ട്യൂഷൻ കഴിഞ്ഞ് വരാൻ 1.5 മണിക്കൂർ എടുക്കും. നീ വാ, ഇവിടെ എങ്ങനെ വന്നിരി. ഇതൊക്കെ പഴയ പോലെ റൊമാൻസ് ഒന്നും ഇല്ലല്ലോ, ഒരു സ്പീഡ് കുറവ്. പണ്ട് മാർക്കെന്ന് കഴിഞ്ഞാൽ ഓടി വരുമായിരുന്നു. പിന്നെ റൊമാൻസിനെ പറ്റിയ ഒരു പ്രായം, മകളെ കെട്ടിച്ചു വിടാറായി, അന്നേരം റൊമാൻസ്. നമ്മുടെയൊക്കെ നല്ല പ്രായം അങ്ങനെ പോയി. നീ ഗൾഫിലായിരുന്നു, ഞാനവിടെ നാട്ടിൽ സ്കൂളിലും. അന്നൊക്കെ അങ്ങനെ പോയതുകൊണ്ട് ഇപ്പം ഇവിടെ വരെയൊക്കെ എത്തി. എടി, എന്നതൊക്കെയാണല്ലോ നമ്മുടെ മക്കളെങ്കിലും കല്യാണം കഴിച്ച് ഒന്നിച്ച് താമസിച്ചോളൂല്ലോ, അത്രയൊക്കെ ഒരു ഗുണമില്ലേ?
കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാ നീതുവിൻ്റെ അമ്മ അവൾക്കൊരു കല്യാണം ആലോചിക്കുന്ന കാര്യം പറഞ്ഞായിരുന്നല്ലോ. അതിന് അവള് സമ്മതിക്കുമോ? ഉടനെ വേണ്ടെന്നേ, പതുക്കെ പറഞ്ഞ് സമ്മതിപ്പിക്കാം. ഞാൻ ചിലതൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ട്. നമ്മുടെ ബേബി ചായനെ കൊണ്ട് അവളെ ഒന്ന് ആലോചിച്ചാലോ? നിന്റെ ആങ്ങളെ കൊണ്ടാ? എന്റെ ആങ്ങള നിങ്ങളുടെ അളിയനല്ലേ. നിനക്ക് നാണമില്ലല്ലോ, നാട്ടിൽ കഞ്ചാവും കള്ളുമായിട്ട് നടക്കുന്ന 40 വയസ്സ് കഴിഞ്ഞ് നാട്ടിൽ നിന്ന് ഒരു കല്യാണം കിട്ടുകയല്ല. നീ ഇപ്പൊ അതിനെയാണോ നീ നീതിന് വേണ്ടി ആലോചിക്കുന്നേ? പിന്നെ കഞ്ചാവ് അതൊക്കെ പണ്ടല്ലേ, കല്യാണം കഴിയുമ്പോൾ അവന് നന്നായിക്കോളൂ. ഞാൻ നോക്കിയിട്ട് ഇതൊരു നല്ല ആലോചനയാ. പിന്നെ നീതുവിനും ഉണ്ടല്ലോ കുറവുകൾ, 2 കെട്ടും പിന്നെ 1 കൊച്ചും. അതോർത്ത് നീ വിഷമിക്കണ്ട. 1 രജിസ്റ്റേർഡ് നേഴ്സ്, പിന്നെ ചെറുപ്പക്കാരി, ഇവിടുന്ന് തന്നെ നല്ല ആലോചന അവക്ക് കിട്ടിക്കോളും. പിന്നെ കോളേജുമാരിങ്ങനെ ക്യൂ നിൽക്കൂല്ലേ? നീ ആള് കൊള്ളാലോടി. നീ വളത്തിനാരെ പറഞ്ഞതേ എനിക്ക് തോന്നിയതാ നീ അത് ഉടായ്പ കേസും കൊണ്ടാ വരുന്നത്. ഭൂലോകമ്മാളിയായ നിന്റെ ആങ്ങളെ നീതുവിനെ കൊണ്ട് കെട്ടിക്കണം അല്ലേ? നീ വല്ല MBA പോകാമല്ലായിരുന്നു? അല്ലേലും എന്റെ വീട്ടുകാരെയും ആങ്ങളേനെയും ഒക്കെ പറയുമ്പോ നിങ്ങക്ക് ഇഷ്ടമില്ലല്ലോ. അവനൊരു നല്ല ജീവിതം ആകട്ടെ എന്ന് കരുതി. പിന്നെ അവൻ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു കൂട്ടാവുമല്ലോ. എടി, അവൻ ഇവിടെ വന്നിട്ട് എന്നാ ചെയ്യാനാ? കഞ്ചാവൂതി വിട്ടുകൊണ്ട് ഇതിലേ നടക്കുവോ? കല്യാണം കഴിയുമ്പം നീതുവിന് ജോലിയുണ്ടല്ലോ. പിന്നെ അവനും വല്ല പിസ്സ ഡെലിവറിയോ വേറെന്തെങ്കിലും ഒക്കെ ആയിട്ട് ജീവിക്കും. അങ്ങനെയല്ലേ മനുഷ്യരിവിടെ ജീവിക്കുന്നത്? എൻ്റെ ആങ്ങളയുടെ കാര്യം പറഞ്ഞപ്പോഴാണല്ലോ ഇങ്ങേർക്ക് വേദന. ആ ജയേഷ് അവൻ അവിടെ തന്നെയാണല്ലോ മുഴുവൻ സമയവും. അതിനാർക്കും ഒരു കുഴപ്പമില്ല. എടി, ആ പയ്യൻ വന്ന് ആ കൊച്ചിനെ ഒന്ന് നോക്കുന്നോണ്ടാ അവള് ഡ്യൂട്ടിക്ക് മര്യാദക്ക് പോകുന്നത്. അതുകൂടെ ഇല്ലാണ്ടാക്കി. അത് ഞാൻ പറഞ്ഞതല്ല, നാട്ടുകാരും മുഴുവൻ പറഞ്ഞുണ്ടാക്കുന്നതാ. നാട്ടുകാരുടെ ഒരു കാര്യം ഇവിടുത്തുകാരെ കണ്ടുപിടിക്കേ, അവരവരെ കാര്യം നോക്കിക്കോളും, മാനം മര്യാദയായിട്ട് ജീവിച്ചോളും. നമ്മളങ്ങനെയല്ലോ, മറ്റുള്ളവരെ വായി നോക്കി അവൻ്റെ കുറ്റവും കണ്ടുപിടിച്ച് ഇത് തന്നെ നമ്മുടെ പരിപാടി. നീ എന്നാന്ന് ആലോചിച്ച് നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ, നീ എഴുന്നേറ്റ് വന്നേരെ. നിങ്ങളൊന്നും ഇണ്ടാതിരുന്നാ മതി, ഞാൻ എന്താന്ന് വെച്ചാ ചെയ്തോളാം. ഞാൻ ഒന്നിനും ഇടപെടുന്നില്ലേ. നീതു, ഇത് ഞാനാ ലിസി. ഞാനെന്താ ഈ കേക്കണേ? നീയും ജയേഷും തമ്മിൽ എന്താ ബന്ധം? എല്ലാരും എന്നോടാ ചോദിക്കുന്നത് നാട്ടുകാരുടെ പൈസ കൊണ്ട് നിങ്ങൾ സൂചിച്ച് ജീവിക്കുകയെന്ന്. ദേ, ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് പറയുക കേട്ടോ, ഇനി ജയേഷിനെ അവിടെ കയറ്റരുത്. മറ്റുള്ളവർക്ക് പറയാനായിട്ട് നമ്മളെന്തിനു അവസരം കൊടുക്കുന്നത്? നീ ഉറങ്ങുമ്പോഴേ കൊച്ചിനെ കാട്ടും വെച്ചു കൊടുത്താൽ മതിയെന്നേ. പിന്നെ അവൾക്ക് നല്ല ബുദ്ധിയുള്ളതല്ലേ, കഥ കടച്ചിട്ടാൽ മതി. അവൻ്റെയൊക്കെ മനസ്സിലിരിപ്പെന്നാന്ന് ആർക്കറിയാം? ഞാൻ വാങ്ങിത്തരാ, മോള് അത് സൂക്ഷിച്ചു വെച്ചേക്ക്. ഹലോ. ഹലോ, ഇത് ഞാനാ മെൽബണാൻഡോ. നമ്മുടെ അസോസിയേഷന്റെ ബുക്കിൽ നിന്നാ നമ്പർ കിട്ടിയത്. ഞാനൊരു 75 ടിക്കറ്റ് എടുത്തായിരുന്നു, മാജിക്ക് ആണ്. തിരിച്ചു വരാം. പണമായിട്ട് വേണമെന്നില്ല, കൊച്ചിനെ നോക്കാനോ മറ്റുമായിട്ട് വരാം. ആ പേരിലാണല്ലോ മറ്റുപേരും അവിടെ വരുന്നത്. ഹലോ ജയശങ്കർ. ഹലോ നീതു. ഹായ്. വേറെന്ന് തോന്നരുത് ജയേഷന്, ദയവീത് ഇനി ഇങ്ങോട്ടേക്ക് വരാണ്ടിരിക്കോ. ഞാനും ഇങ്ങനെയൊക്കെ പലതും കേൾക്കുന്നുണ്ട്, ഒന്നും കാര്യമായിട്ട് എടുക്കാറില്ല. ഓരോരുത്തരെ ഓരോന്ന് പറയുന്നതല്ലേ, നമ്മളതൊന്നും സീരിയസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു സ്ത്രീയാണ്, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാനും മോളും ആർക്കും ഒരു ഉപദ്രവം ഇല്ലാതെ ജീവിച്ചോളാം. എനിക്കറിയാം, ഏതായാലും 2 കൊണ്ട് ഞാനുണ്ടാവുള്ളൂ. എന്റെ വിസ തീരുവാ. തിരിച്ചു പോവുകയാണോ? അതെ, പോയേ പറ്റൂ. സ്പോൺസർ ആരെയും കിട്ടിയിട്ടില്ല. ഇനി നാട്ടിൽ ശ്രമിക്കണം, ഭാഗ്യം കാണാം.
അത്രേ ഉള്ളൂ. പോട്ടെ. മൂക്ക് അമ്മ കാർട്ടൂൺ വെച്ചരാമേ. അമ്മ കുറച്ചു നേരം ഒന്ന് ഉറങ്ങിക്കോട്ടെ. വേഗം എണീക്കാമേ. മമ്മി ഇനി നൈറ്റോട്ടേക്ക് പോവണ്ട, എനിക്ക് ഇഷ്ടമല്ല ആന്റീന്റെ അടുത്ത് ഇരിക്കുന്ന. നമുക്ക് ഉടനെ വീട് വെക്കാം, അപ്പം പിന്നെ അമ്മയ്ക്ക് അധികം ഡ്യൂട്ടി ചെയ്യണ്ടല്ലോ. പുറത്തൊന്നും ഇറങ്ങില്ല കേട്ടോ. അമ്മ മൊബൈൽ കളിക്കാൻ തരാം. This is my little brother George. This is Mommy Pig. And this is Daddy Pig. Onnu ochcha korchu vekkiyo please. Minnu. Recycling. Mr. Bull the big. Korchude ochcha korakke. Enikku thalaveenikkunu. It is early morning. So Mr. Bull tries to be as quiet as he can. Che, edi onnu ochcha korchu vekkamo. Adi vaangikkum. Thalaveen eduthittu vayya. ഞാൻ കളിക്കുമ്പോ ഡോർ അറിയാതെ അടഞ്ഞു പോയി. സാരയില്ല മോള്, കുഞ്ഞിട്ടല്ലേ. ഈശോ എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഈ മാസം ചിക്ലിച്ചിന് വേണ്ടി വരുമല്ലോടി. ഉള്ള ബില്ലെല്ലാം കൂടെ ഒന്നിച്ചാ വന്നിരിക്കുന്നത്. അതിന്റെ കൂടെ കാറിന്റെ രജിസ്ട്രേഷനും എല്ലാം കൂടി എവിടെ നിന്നുണ്ടാവോ? സ്വപ്നയ്ക്ക് ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ സമാധാനായേനേ. അതെങ്ങനെയാ, ഓരോ കഷ്ടകാലം വരുന്ന എല്ലാം കൂടെ ഒന്നിച്ചു വരും. ആ പരിപാടിയൊക്കെ ഒന്ന് മര്യാദ കാണുന്നെങ്കിൽ ഇച്ചിരി പൈസയും കൈ കിട്ടിയേനും. എല്ലാം കൂടെ ഓർക്കുമ്പോ എല്ലാം ഒരു സ്വപ്നം പോലെ. അവന്റെ മരണവും അന്ന് ആ സംഭവം നടന്നതും എല്ലാം കൂടെ. ഓ,
നിനക്കറിയാവോ നാളെ മരിച്ചിട്ട് ഒരു വർഷമോ മൂന്ന് മാസം ആവുക. ഒരു വീട് പോലെ കഴിഞ്ഞിരുന്നല്ലേ നമ്മള്. ഇപ്പൊ നീ ഇത് തന്നെയുണ്ട്, എന്നയ്യാൻ പറ്റും? ഏതാണ്ടൊരു വിഷമം പോലെ. നിങ്ങളെങ്ങനെ വിഷമിച്ചതല്ല അസുഖം വരുത്തി വെക്കരുത്. എന്തിനാ ഇത്ര വിഷമിക്കുന്നേ? അവൾക്ക് നല്ല ആലോചനയല്ലേ വന്നേ? എടി എന്നാ നല്ല ആലോചന? എടി ഇൻ കേസ് നീ തോനെ കല്യാണം കഴിച്ചാൽ തന്നെ അവൻ ഇങ്ങോട്ട് കേറി വരാൻ പറ്റുമോ? 100,000 കേസാ അവന്റെ പേര് നാട്ടി കിടക്കുന്നത്. നിങ്ങൾ എന്തിനാ ഈ കേസിന്റെ കാര്യം എപ്പോഴും പറഞ്ഞോണ്ടിരിക്കുന്നേ? കുറച്ച് കാശ് കൊടുത്ത് ഈ കേസൊക്കെ അങ്ങ് തീരാവുന്നല്ലേ ഉള്ളൂ. നിന്റെ ആങ്ങളയ്ക്ക് പണം കൊടുക്കാനും അവനെ ഇങ്ങോട്ട് കൊണ്ടുവരാനും ഒക്കെ ആണോ നീ നീതുവിനെ ഇങ്ങനെ ബലിയാളാക്കിക്കൊണ്ടിരിക്കുന്നേ? ഒരു നല്ല ആലോചന വരുമ്പോഴത്തേക്ക് ഉടക്കാനായിട്ട് വന്നത്. നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. ഒന്ന് ആലോചിച്ച് നോക്കി, എല്ലാ മാസവും നാട്ടിൽ കുറേശ്ശെ കാശ് അയച്ചു കൊടുത്തുകൊണ്ട് അവന്റെ കേസും കാര്യങ്ങളും ഒക്കെ തീരുവോ? പിന്നെ നീതുവിനൊരു കൊച്ചുള്ളത് കൊണ്ട് കല്യാണം കഴിയുമ്പോ അവന്റെ സ്വഭാവമൊക്കെ മാറും. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ നാളെ തിരിച്ചു. ഇവിടെ അടുത്തൊരു ഫ്രണ്ടിനെ കാണാൻ വന്നായിരുന്നു, അപ്പോ മിന്നുവിനെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു പോകാൻ. അവൾക്ക് ഇന്ത്യയിൽ പോയിരിക്കുകയാണ്. അതെയോ? എപ്പോഴും ജയേഷിനെ പറ്റി പറയാറുണ്ട്. സ്പോൺസേഴ്സ് ഒന്നും ആയില്ല അല്ലേ? ഒന്നും ആയിട്ടില്ല, ചിലപ്പോ ഒന്ന് ശരിയാകുമായിരിക്കും. ആയാൽ തിരിച്ചു വരാം. നമ്മളോട് പിണക്കമൊന്നും തോന്നരുത്. ഓ, ഗതികേട് കൊണ്ടാണ് അന്ന് വരരുതെന്ന് പറഞ്ഞു. ദൈവമേ ലിസ്റ്റി, ജയേഷൻ ഇവിടെ കണ്ട എന്നെ കൊല്ലും. വേഗം അകത്തേക്ക് വരൂ. ഓ, എന്തിനാ പേടിക്കുന്നത്? ഞാൻ അങ്ങോട്ട് പോകുക. ദയവ് ചെയ്ത് എന്നെ കൊലക്ക് കൊടുക്കരുത്, ഇങ്ങനെ വരൂ. ഇതെന്താടി ഡോറൊക്കെ തുറന്നിട്ടിരിക്കുന്നത്? നിന്റെ മോഹം എന്നാ വല്ലാണ്ടിരിക്കുന്നേ? ഒന്നുമില്ല ചേച്ചി, ചെറിയൊരു തലവേദന. തലവേദനയൊക്കെ ഒറ്റയ്ക്ക് ഇങ്ങനെ താമസിക്കുന്നുണ്ട്. ഒരാൾ ഷെയർ ചെയ്യാനുള്ളപ്പം ഇതൊക്കെ അങ്ങ് മാറും. ചേച്ചി എവിടെ പോയതായിരുന്നു? അതെ, അപ്പുവിന്റെ കൂടെ പഠിക്കുന്ന ഒരു കൊച്ചു ഇവിടെ അടുത്തെങ്ങാണ്ടുണ്ട്. അവന്റെ ഒരു ബർത്ത്ഡേ പാർട്ടി. അവൻ ആ പാർട്ടി കഴിയുമ്പോ ഇങ്ങ് പോന്നോളൂ, അവനെ കൂട്ടാൻ വന്നതാ. നീതു, എന്നും നീ ഇങ്ങനെ ജീവിച്ചാ മതിയോ? നിന്റെ അമ്മ എന്നോട് പറഞ്ഞിരുന്നു വേറൊരു കല്യാണം ആലോചിക്കുന്ന കാര്യം. ചേച്ചി, അതൊന്നും ആലോചിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. എല്ലാത്തിനും ഓരോ സമയമുണ്ട്. അതാത് സമയത്ത് അതാത് കാര്യങ്ങൾ നടന്നിരിക്കണം. നിന്നെ ഞാൻ എൻ്റെ അനിയത്തിയെ പോലെ കണ്ടുപോയി. അതുകൊണ്ട് നിന്നെ ശരിക്കും എൻ്റെ അനിയത്തിയാക്കാൻ തീരുമാനിച്ചു. എനിക്കൊരു ആങ്ങളുണ്ട്. ഞാൻ അവനോടെല്ലാം പറഞ്ഞ് സമർപ്പിച്ചിട്ടുണ്ട്. ഒരു വിധത്തിൽ അവൻ സമ്മതിച്ചിട്ടുണ്ട്. ഞാൻ നിന്റെ അമ്മയെ വിളിച്ച് പറയാൻ പോവാ. ചേച്ചി, ഞാൻ ഒന്നും കൂടെ ആലോചിച്ചിട്ട് പറയാം. ഇപ്പൊ അമ്മ അതിൻ്റെയൊക്കെ മറുപടി പറയാനുള്ള മൂഡിലല്ല ഞാൻ. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും കൂടി ആ കടങ്ങളെല്ലാം വീട്ടാ. അത് കഴിയുമ്പോ ആ പിച്ചുമ്പയും പറയുന്നവരുടെ വായൊക്കെ അടഞ്ഞോളൂ. അതൊക്കെ പിന്നെ പറയാം ചേച്ചി, ഇപ്പൊ ഞാൻ അതിനെ കുറിച്ചൊന്നും ആലോചിക്കാറ് പോലും. മോളെ, നിനക്ക് ദോഷം വരുന്ന എന്തെങ്കിലും ഈ ചേച്ചി പറയോ? ദേ, കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോ ഒരു സാരി വാങ്ങിച്ചിരുന്നു, ഇതുവരെ കൊടുത്തില്ല. പക്ഷെ ഇത് നിനക്ക് നന്നായി ചേരും, നീ എടുത്തു. ഇതൊന്നും വേണ്ടായിരുന്നല്ലോ ചേച്ചി. അത് സാരല്ലേ, നീ വെച്ചു, ഞാനേ ഒന്ന് ടോയ്ലറ്റിൽ പോയിട്ട് വരാം. അയ്യോ ചേച്ചി, ആ ടോയ്ലറ്റിൽ പൊയ്ക്കോ, ഈ ടോയ്ലറ്റ് ഞാൻ കഴുകാൻ സോപ്പിട്ട് വെച്ചിരിക്കുവാ. അത് സാരല്ല, പിന്നെ നിനക്ക് രണ്ടാമതൊന്നുകൂടെ കഴുകേണ്ട ആവശ്യമില്ലല്ലോ. അയ്യോ, നീതു ഇങ്ങോട്ടൊന്ന് വന്നേക്കണ്ടേ ഇവിടെ. ഇതെന്താ നീതു ഈ $50 വിൻഡോയിൽ കിടക്കുന്നേ? ആ, അത് ചേച്ചി, അത് നനഞ്ഞപ്പോ ഞാൻ ഉണക്കാൻ വേണ്ടി വെച്ചതാ.
കൊണ്ട് സമയം കഴിഞ്ഞില്ല, അങ്ങനെ കാണുന്നില്ലല്ലോ. ഇതാരുടെ ഈ വലിയ ചെരുപ്പ്? അത് അത് പിന്നെ ചേച്ചി, അത് മിക്കുവിന്റെയാണ്. ഞാൻ ഗരാജ് ക്ലീൻ ചെയ്തപ്പോ കണ്ടപ്പോ എടുത്ത് പുറത്തിട്ടാണ്. മിക്കുന്നിന്റെ ഒരു ബ്രദർ ആണല്ലോ അല്ലേ? അവന്റെ നമ്പറിൽ നിന്ന് ഞാനൊന്ന് സംസാരിക്കട്ടെ. ഹലോ മിക്കു, ഇത് ലിസിയ. നീ നീതുവിന്റെ ഒരു ബ്രദർ അല്ലേ? എനിക്ക് നിന്നെ ഒന്ന് കാണണമായിരുന്നു, ഒരു കല്യാണക്കാരെ സംസാരിക്കാനാ. അതെല്ലാം നേരി പറയാം, നിന്നെ എന്നാ ഒന്ന് കാണാൻ പറ്റുക? അമ്മ, നമ്മുടെ നീതുവാന്റിക്ക് ഒരു കല്യാണം അറിയിക്കുന്ന കാര്യത്തെ കുറിച്ച് വിളിക്കുകയാണ്. നമ്മുടെ ബേച്ചാനെ കൊണ്ടേ. നിന്റെ പാർട്ടിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വേഗം പറഞ്ഞേ. ആന്റി, അങ്കിളിനെ കല്യാണം കഴിക്കില്ല കേട്ടോ. അങ്കിളിന് കുറെ പോലീസ് കേസും കുറെ കള്ളുകൂടി കേസും ഉള്ള അമ്മയോട് പറയില്ലേ? എന്താടാ ഒരു കള്ളച്ചിരി? ഒരു കല്യാണാലോചനയാ? എവനും കല്യാണാലോചന ആർക്കും നിനക്കോ? പെണ്ണെങ്ങനെയായിരിക്കും? സുന്ദരിയായിരിക്കും. മോഹം കണ്ട സുന്ദരിയായാ മതിയായിരുന്നു. അല്ലടാ, നാളെ ഇതിനെല്ലാം ബ്യൂട്ടി പാർലർ കൊണ്ടുപോയിട്ട് കൊണ്ടുവരാം. എന്തേച്ചേച്ചി എന്നാലും മനസാക്ഷി ഉള്ളവളാ. എനിക്ക് വേണ്ടി ഒരു കല്യാണം ആലോചിക്കാൻ തോന്നിയല്ലോ. ആരായിരിക്കും പെണ്ണ്? എന്തായിരുന്നാലും സ്വപ്ന ആയിരിക്കത്തില്ല. ഇച്ചിരി മെനയായിട്ടിരിക്കാം. എവിടെ ചീപ്പ്? നീ വന്നിട്ട് കുറച്ചു നേരം ആയോ? ഇല്ല, ഞാൻ ഇപ്പൊ വന്നേയുള്ളൂ. ചേച്ചിക്ക് നോഫായിരുന്നു. നീ എന്താ പെണ്ണുങ്ങളെ പോലെ വനിതയൊക്കെ വായിച്ചോണ്ടിരിക്കുന്നേ? അല്ല, പെണ്ണുങ്ങളുടെ മനസ്സിലിരിപ്പ് അറിയാലോ. ആ പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം പറയാം. നീതു നിന്നോട് വല്ലതും പറഞ്ഞിരുന്നോ? ചേച്ചിയൊന്നും പറഞ്ഞില്ല. നീതു വീട്ടിൽ പറയണം, കാര്യങ്ങളൊക്കെ മുറ പോലെ നിർക്കട്ടെ. അതൊക്കെ ഞാൻ പറഞ്ഞോളാം. ചേച്ചിയുടെ ഫോട്ടോ ഉണ്ടോ? കാണാൻ ഒരു ആകാംക്ഷ. ഫോട്ടോ ഞാൻ എടുത്തില്ല, നാളെ കാണിക്കാം. അല്ല, ഫോട്ടോ കണ്ടിരുന്നെങ്കിൽ ആളെങ്ങനെ ഇരിക്കുന്നു അറിയായിരുന്നു. ആ പറയുമ്പോ എല്ലാം പറയണല്ലോ, നമുക്കുണ്ടല്ലോ കുറവുകള്. പിന്നെ ഒരു കൊച്ചു. കൊച്ചോ? ഞാൻ മീൻ പിടിക്കാൻ പോകുന്നല്ലാതെ ഇതുവരെ ഒരു പെണ്ണിന്റെ മുഖത്തോലും നോക്കിയിട്ടില്ല. കൊച്ചിന്റെ കാര്യം മറച്ചു വെക്കാൻ നമുക്ക് പറ്റുമോ? പിന്നെ പെണ്ണാണെങ്കിൽ രണ്ടാം കെട്ടും. രണ്ടാം കെട്ടും? ചേച്ചി എന്താ ചേച്ചിക്ക് തന്നെയാണോ ഈ കല്യാണം ആലോചിക്കുന്നത്? നീ എന്താ തമാശ പറയുകയാണോ? വളച്ചുകെട്ടില്ലാതെ കാര്യം പറയാം. എന്റെ ആങ്ങളെയാ ചെറുക്കൻ. ആങ്ങളെയോ? ഞാൻ ആ ടൈപ്പ് ഒന്നുമല്ല. നീ എന്താടാ പിച്ചുംബയും പറയുന്നേ? നീതുവിന് വേണ്ടി എന്റെ ആങ്ങളെ ആലോചിക്കുന്ന കാര്യമാ പറയുന്നത്? അത് ശരി. എന്നിട്ട് നീ ചേച്ചി എന്താ പറഞ്ഞു? ഞാനിത് വീട്ടിലൊന്നും പറയില്ല. നീ ചേച്ചി എന്നെ കൊല്ലും. നീ പറയണ്ട, ഞാൻ തന്നെ പറഞ്ഞോളാം. നീ ഒരു ആങ്ങളെയാണല്ലോ എന്ന് കരുതിയ ഞാൻ നിന്റെ അടുത്ത് പറയാന്ന് വിചാരിച്ചത്. അന്നേരം ഒരുമാതിരി വട്ടന്മാരെ പോലെ സംസാരിക്കുന്നു. നിന്റെ അടുത്ത് പറയാൻ വന്ന എന്നെ വേണം പറയാൻ. ഞാൻ പോവാ. ഇതൊരുമാതിരി കരിമീൻ കറി മുറിയിൽ വെച്ചിട്ട് മത്തി കൂട്ടി ചോറുണ്ടോലേ? നമുക്ക് നമ്മുടെ പണി തന്നെ തുടങ്ങാം. മാട്രിമോണിയൽസ്. ചേട്ടമായി ബാക്കി 38 ഞാൻ അവിടെ ചെന്ന് കൊണ്ടുവരും. ആക്രി പിസാ ഡെലിവറിക്ക് പോവാൻ വരെ ഓരോരോ കോഴ്സുകൾ. നീ എന്നാണ് ആ ഒറിജിനൽ ഡെലിവറിക്ക് വേണ്ടി കോഴ്സ് ചെയ്യണമെന്ന് പറയുന്നത്? ഇത് കണ്ടോ, ഇതിനകത്തൊരു റിസർച്ചിന്റെ റിസൾട്ട് എഴുതി വെച്ചിരിക്കുന്നു. ലോകത്ത് ഓരോ സെക്കൻഡിലും ഓരോ മനുഷ്യർ പാമ്പുകടി ഏറ്റു മരിക്കുന്നെന്ന്. ഓരോരുത്തരുടെ ഒരു റിസർച്ച്. കഴിഞ്ഞ ദിവസം കോഴ്സിന് എന്തോ പറയാ, കുനിയരുതെന്ന്. കുനിഞ്ഞാ മനുഷ്യന് നടുവിന് വേന വരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ഒരു റബ്ബർ വീട്ടുകാരൻ എത്ര പ്രാവശ്യം കുനിയെന്ന് ഊര്യം ചെയ്യും? ഒരു 1500 പ്രാവശ്യം അവൻ കുനിയെന്ന് ഊര്യം ചെയ്യുന്നുണ്ട്. അവനൊന്നും ഒരു പ്രശ്നവും ഇല്ല. കുറെ സർവേക്കാർ
ഇത് വിവരമുള്ളവരൊക്കെ എഴുതിയിരിക്കുന്നതാ. എടി വിവരത്തിന്റെ കാര്യം പറയാതെ, ഒരു സെക്കൻഡിൽ ഒരാൾ മരിച്ചാൽ ഒരു മിനിറ്റിൽ 60 പേര് പാമ്പുകടിയേറ്റ് മരിക്കലേ. അങ്ങനെയൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ നീ ഒന്ന് കണക്കൂട്ടി നോക്കി. ഇപ്പൊ ലോകത്ത് പാമ്പിന് കടിക്കാൻ മനുഷ്യർ കാണുകയല്ലോ, ഉള്ളവരെല്ലാം മരിച്ചു കാണുമല്ലോ. ഇപ്പൊ കൂട്ടാ നീ ഞാൻ കയറി ഇരുന്നോടാ, നീ വല്ല പാമ്പും കടിക്കണ്ട, പാമ്പ് ഒന്നാമത് പോകാനായിട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ പോട്ടെ, ഇന്ന് നീതുവിന്റെ വീട്ടുകാർ നമ്മുടെ വീട്ടിൽ ചെല്ലുമെന്നാ പറഞ്ഞിരിക്കുന്നേ. കല്യാണമൊക്കെ പെട്ടെന്ന് നടത്തണം. നീതുവിനെ പാമ്പ് കടിക്കുന്നതിന് മുമ്പോ നീതു ഇതുവരെ സമ്മതിച്ചിട്ടുണ്ടോ? അതൊക്കെ കാരണന്മാര് തീരുമാനിച്ചോളൂ. കല്യാണം കഴിഞ്ഞാൽ അവരുടെ നീതുവിന്റെ പേരിലുള്ള നാട്ടിലുള്ള സ്ഥലം അങ്ങ് വിൽക്കാം. ബേബിച്ചിന് ഇതിനകത്തൊന്നും ഇൻട്രസ്റ്റ് ഇല്ലെന്നേ. അത് വിറ്റ പൈസ കൊണ്ട് അവരുടെ കടവും ലോണും ഒക്കെ വീട്ടാം. അത് കഴിഞ്ഞാ പിന്നെ അവനിവിടെ വന്ന് കഞ്ചാവൊക്കെ അടിച്ചു സുഖമായിട്ടിരിക്കാം, ഇടയ്ക്കിടയ്ക്ക് പെങ്ങളെ സൽക്കരിക്കുകയും ചെയ്യും. ആണുങ്ങളായ കുറച്ച് വലിയും കുടിയും ഒക്കെ ഉണ്ടാവും, അതിനെന്നാ കുഴപ്പം? ഒരു കുഴപ്പമില്ല, ആങ്ങളൊക്കെ എന്തുവാണല്ലോ, കെട്ടിയോമാർക്കല്ലേ ഒന്നും മേലാത്തേ. അതാ നീതുവാണെന്നേ, അവക്ക് ബേബിച്ചിനെ കെട്ടാൻ കഴിയല്ലെന്ന്. അവൻ കുടിയനാത്രേ. ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, അവളുടെ അഹങ്കാരം കണ്ടില്ലേ, വെറുതെ അല്ലേ കെട്ടിയവൻ മരിച്ചത്. ഇടി ദൈവദോഷം പറയാതെ, ആരും വലിയ പുണ്യാളനൊന്നും കളിക്കണ്ട. എനിക്കറിയാം ആരാ എന്റെ ആങ്ങളെ കുടിയനാന്ന് പറഞ്ഞെന്ന്. അവിടെ കല്യാണം മുടക്കിയിട്ട് മനസ്സിലിരിപ്പ് വേറെന്തെങ്കിലും ആണെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എല്ലാത്തിനും ഞാൻ ഇവിടെ നിറക്കിവിടും. ഈ വീട് എന്റെ പേരിലാണ്. പപ്പ വിഷമിക്കേണ്ട, എനിക്കറിയാം എന്റെ പപ്പയെ. ശൃംഗരിക്കുന്നൊന്നുമില്ല, എന്റെ ആങ്ങളെ പണ്ട് കുറച്ച് കള്ളുകുടിച്ചെന്ന് കരുതി നീ വിഷമിക്കണ്ട. അവനെ കെട്ടുകയും വേണ്ട, അവന് രണ്ടാം കെട്ടുകാരല്ലാതെ നല്ല പെണ്ണുങ്ങളെ ഞാൻ കണ്ടുപിടിച്ചു കൊടുത്തോളാം. പക്ഷേ അന്ന് പിരിച്ച പണം മുഴുവൻ നീ തിരിച്ചു കൊടുത്തോണം. എല്ലാവരും എന്റെ കെട്ടിവിനെയാ ചീത്ത പറയുന്നത്, അല്ലെങ്കിൽ നഷ്ടപരിഹാരത്തിന് ഞാൻ കേസ് കൊടുക്കും. പറഞ്ഞേക്ക. ഒരുവട്ടം കൂടി എന്നോർമകൾ മേയുന്ന തിരുമുറ്റതെതുവാ മോഹം. ഒരുവട്ടം കൂടി എന്നോർമകൾ മേയുന്ന തിരുമുറ്റതെതുവാ മോഹം. തിരുമുറ്റത തൊരുകോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലുത്തുവാ നിങ്ങളല്ലേ പണ്ടൊരു മാജിക് ഷോ കൊണ്ടുവരാമെന്ന് പറഞ്ഞ ആളുകളെ പറ്റിച്ചത്? അന്ന് അത് അങ്ങനെയൊക്കെ സംഭവിച്ചുപോയി. ഞങ്ങളാ പൈസ തിരിച്ചു കൊടുത്തോണ്ടിരിക്കുക. ഞങ്ങൾക്കാരെയും പറ്റിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കാം, പക്ഷെ എനിക്കെന്റെ കമ്മീഷൻ കിട്ടിയില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. നിങ്ങളുടെ ടിക്കറ്റിന്റെ കാശ് എത്രയാ? ഞാനിപ്പോ അതങ്ങ് തന്നേക്കാവല്ലോ. ടിക്കറ്റിന്റെ കാശൊന്നും എനിക്ക് വേണ്ട, എനിക്കെന്റെ കമ്മീഷൻ കിട്ടിയാ മതി, ഇല്ലെങ്കിലേ എന്റെ സ്വഭാവം മാറും. താൻ എന്നാ ചെയ്യുമെന്ന? ഒരു ഗുണ്ട വന്നിരിക്കുന്നു, അങ്ങോട്ട് മാറിക്കടോ. അവന്റെ ഒരു കമ്മീഷൻ ഒന്ന് നിക്കടോ. തനിക്ക് തന്റെ കമ്മീഷൻ അല്ലേ വേണ്ടത്, അത് പണം അടിച്ചു മാറ്റിയവരോട് ചോദിക്കണം. Thank you.
പാർക്കിലെത്താൻ പോവാം. നമുക്ക് വേറൊരു ദിവസം പോവാം മോളെ, ഇന്ന് അമ്മ കുറച്ച് ബിസിയാണ്, കണ്ടില്ലേ. എനിക്കിപ്പോ പോണം, എനിക്ക് ഡാഡി ഇല്ലാത്തോണ്ടല്ല പോവാത്തത്. എന്റെ ഫ്രണ്ട്സോ ഒക്കെ പോവും. ഡാഡി ഉണ്ടായിരുന്നെങ്കി ഇങ്ങനെയൊക്കെ കളിക്കാറുണ്ടല്ലേ. തനിക്ക് തന്റെ കമ്മീഷൻ അല്ലേ വേണ്ടത്, അത് പണം അടിച്ചു മാറ്റിയവരോട് ചോദിക്കണം. ഇതല്ലേ അവൾ, ഇന്ന് അവളെ വിട്ടാ ശരിയാകില്ല. എടാ ഇടുക്കി വാടാ, കം ഓൺ, വാ വാ. പോരെ പോരെ പോരെ, ഒന്ന് പേടിപ്പിച്ച് വിട്ടാ മതി, ഇനി അവള് വീണോളും. ഇതുപോലെ ഒരു അവസരം കിട്ടിയാണ് ദൈവമായിട്ട് കൊണ്ടെത്തുന്നു. പോരെ പോരെ പോരെ, വിട്ടോ 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 വിട്ടോ, ഞാൻ ഇതിലെ വരാം, ഞാൻ ഇതിലെ വരാം, ഞാൻ ഇതിലെ വരാം, ഞാൻ ഇതിലെ വരാം. Hello, is everything all right? Yeah, yeah. Okay. Everything is fine. Vamos. Che, ivare ketti edukkan kanda neram. Amma, namukku pettana veetti poa. അമ്മേ, അങ്കിൾമാരെന്തിനാ നമ്മളെ ഓടിച്ചേ? അമ്മയ്ക്ക് അവരെ പേടിയുണ്ടോ? അമ്മയ്ക്ക് അവരെ പേടിയുണ്ടോ? മോള് പേടിക്കണ്ട, നമുക്ക് ഡാഡി അടുത്ത് പോവാം. എങ്ങനെയാ ഡാഡിയുടെ അടുത്ത് പോവാ? എനിക്ക് പേടിയാ. അവിടെ ആരും നമ്മളെ പേടിപ്പിക്കാൻ വരില്ല, ആരും നമുക്കെതിരെ കേസും കൊടുക്കൂല. നമുക്ക് പോയി ചോറുണ്ണാം. ചോറൊക്കെ ഉണ്ട്, സുന്ദരിയായിട്ട് നമുക്ക് ഡാഡി എടുത്ത് പോവാം. ഓക്കെ. ഹലോ മിന്നു, ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചോ? ആഹാ, അമ്മ എന്തേ വാ. ഞാൻ ഇന്നലെ വന്നു, ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നീതുവിൻ്റെ വീട്ടിൽ പോയിരുന്നു, അമ്മ കുറച്ച് സാധനങ്ങൾ തന്നു വിട്ടിട്ടുണ്ട്, പിന്നെ ചില കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. മിക്കുവിനെ വിളിച്ചിരുന്നു, പകൽ വെളിച്ചത്തിൽ ചിരിക്കുകയും ഇരുട്ടിൽ വിഷം ചീറ്റുകയും ചെയ്യുന്നവരെ നാം തിരിച്ചറിയണം. ഇവിടെ എന്ത് സംഭവിക്കാൻ പോവുകയായിരുന്നു എന്ന് എനിക്കറിയാം. ഈ ഭൂമിയിൽ ജനിച്ചവർക്കെല്ലാം ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ട്, അവരുടെ അവകാശങ്ങൾ കവർന്നെടുക്കാൻ ആർക്കും അധികാരമില്ല. എൻ്റെ കൂട്ടുകാരൻ്റെ ഓർമ്മകൾ
ഇപ്പോഴും ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ആ ഓർമ്മകൾ നിലനിൽക്കെ തന്നെ നീതുവിനെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയാണ്. മിന്നുവിനെ എൻ്റെ മോളായിട്ടും നല്ലതുപോലെ ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുത്താൽ മതി. ഒരു നിമിഷം ഞാൻ അങ്ങനെ ഓർത്തുപോയി. എൻ്റെ മോള് അവളുടെ ഭാവി ഒന്നും ഞാൻ ഓർത്തില്ല. നീതു, നിന്നെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. നിന്റെ കഷ്ടപ്പാടുകൾ ഓർത്ത് ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട്. ഒരു പക്ഷേ ഒരു സ്ത്രീക്ക് താങ്ങാവുന്നതിനപ്പുറമുള്ള കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും നീ അനുഭവിക്കുന്നുണ്ട്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് പല വിധത്തിലാണ്. ഇന്ന് നിനക്ക് അങ്ങനെയൊരു തോന്നലുണ്ടായപ്പോൾ ജയേഷിനെ അവിടേക്ക് അയച്ചത് ഈശ്വരനാണ്. നീതു, ഈ പള്ളിയുടെ നാല് ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല ദൈവത്തിൻ്റെ ഇടപെടലുകൾ. എനിക്കറിയത്തില്ല ഞാൻ എന്ത് ചെയ്യണമെന്ന്. ഞാൻ പഠിച്ച തത്വശാസ്ത്രങ്ങളും ദൈവശാസ്ത്രങ്ങളുമൊക്കെ ഉത്തരം തരാനാകാതെ പകച്ചു നിൽക്കുന്നത് ഇതുപോലുള്ള അവസരങ്ങളിലാണ്. ദൈവത്തിൽ സർവവും സമർപ്പിക്കാനെന്ന് ഉപദേശിക്കാമെന്നല്ലാതെ മനുഷ്യ മനസ്സിൻ്റെ താളങ്ങളെ, ബലഹീനമായ താളങ്ങളെ നിർവചിക്കുവാൻ ഇന്നുവരെയും ആർക്കും സാധിച്ചിട്ടില്ല. നീ ജയേഷിനെ കല്യാണം കഴിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അവന് നിന്നെ ഭാര്യയായും മിനുവിനെ മകളായും കാണുവാൻ കഴിയും. മോളെ, ദൈവത്തിൻ്റെ മുൻപിൽ എല്ലാവരും ഒരുപോലെയാണ്. ഇതു തെറ്റും ശരിയും തീരുമാനിക്കുന്നത് ജീവിത സാഹചര്യങ്ങളും രാജ്യാതിർത്തികളുമാണ്. നാട്ടിൽ വിവാഹത്തിന് മുമ്പ് ഒരു പുരുഷൻ സ്ത്രീയെ നോക്കിയാൽ പോലും അത് പാപമാണ്. എന്നാൽ ഈ നാട്ടിൽ പുരുഷനും സ്ത്രീയും മൃഗവും നാളുകൾ ഒരുമിച്ച് താമസിച്ചതിന് ശേഷമാണ് ഒരു വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നത്. പക്ഷേ റോഷന്റെ ആത്മാവ് അതിനെ സമ്മതിക്കോ? അതോർത്ത് നീ വിഷമിക്കണ്ട. റോയിയുടെ ഓരോ നിശ്വാസത്തിലും നിന്റെയും കുഞ്ഞിൻ്റെയും നല്ല ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളായിരുന്നു. ഒരുപക്ഷെ അവൻ്റെ മനസ്സിൻ്റെ നന്മയാകാം അവൻ്റെ കൂട്ടുകാരനെ ഇവിടെ എത്തിച്ചത്. പക്ഷേ എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല അച്ഛോ. നല്ലൊരു തീരുമാനമെടുക്കുവാനുള്ള ശക്തി തരുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവസൃഷ്ടിയിലെ ഏറ്റവും മഹത്തരമായ ഈ പ്രപഞ്ചത്തിൻ്റെ മനോഹാരിത എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ശിശിരത്തിൽ ഇലകൊഴിക്കുന്ന മരങ്ങൾ വസന്തം വരുമ്പോൾ വീണ്ടും പൂക്കൾ വിരിയിക്കുന്നു. പക്ഷികളും മൃഗങ്ങളും സൃഷ്ടിയുടെ മനോഹാരിത തേടി ദേശാടനത്തിന് പോകുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിലും സുഖങ്ങളും ദുഃഖങ്ങളും ഋതുക്കൾ പോലെ മാറി മാറി വരാം. പക്ഷേ
ദൈവം നമുക്ക് മുൻപിൽ തന്നിട്ടുള്ള വസന്തകാലം തിരിച്ചറിഞ്ഞ് അവനിലേക്ക് അടുക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ വിശ്വാസികളാവുന്നത്. ഏതു തീരുമാനം എന്ത് തന്നെയായാലും പള്ളിയിലൊക്കെ വരണം, പ്രാർത്ഥിക്കണം, നല്ലതേ വരൂ. ഒരുപാട് ആലോചിച്ചു. സ്വപ്നങ്ങൾ തേടിയുള്ള യാത്രയിൽ അവസാനം മെച്ചമുള്ളത് കുറേ ദുഷ്പേരും കടവും മാത്രം. ഓക്കെ, മനസ്സിൻ്റെ തോന്നലുകളാണ്. നമുക്ക് നമ്മളിൽ വിശ്വാസമുള്ളിടത്തോളം കാലം ആരെയും പേടിക്കേണ്ടതില്ല. ഒരു കാലത്ത് ഈ ചക്രവാളത്തിൽ പുതിയ സൂര്യൻ ഉദിക്കുന്നതും അവിടെ എല്ലാവരും ഒന്നായി മാറുന്നതും സ്വപ്നം കണ്ടവനാണ് ഞാൻ. ശരിക്കും എന്നെ സ്നേഹിക്കാൻ പറ്റുമോ? നമ്മുടെ മനസ്സ് വലുതാവുമ്പോൾ ഇടുങ്ങിയ ചിന്താഗതികൾ ഇല്ലാതാവുന്നു. ഇവിടെ ഒന്നാകുന്നത് ഒരാണും പെണ്ണുമാണ്. പക്ഷേ നമ്മുടെ സമൂഹം മനസ്സ് വലുതാവാതിരിക്കാൻ ചുറ്റും വേലികൾ കെട്ടുകയാണ്. മിന്നു, മിന്നു എനിക്ക് എല്ലാമാണ്. ഒരിക്കലും അവളെ വിഷമിപ്പിക്കരുത്. പിന്നെ എൻ്റെ അമ്മ, പാവം എന്നും കഷ്ടപ്പാടായിരുന്നു. അമ്മയെ എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇതുപോലെയുള്ള മാലാക കുഞ്ഞുങ്ങളെ അധിക പറ്റായി കാണുന്നത് മസ്തിഷ്ക മരണം സംഭവിച്ചവർക്കാണ്. ഒരു സ്ത്രീ ഭാഗ്യവതിയാകുന്നത് അവളൊരമ്മയാകുമ്പോഴാണ്. ആ മാതൃത്വത്തിൽ ഞാൻ കണക്ക് പറഞ്ഞാൽ അത് എൻ്റെ അമ്മയെ ഞാൻ സംശയിക്കുന്നത് പോലെയാണ്. ഞാനൊരു സാധാരണ സ്ത്രീയായിട്ട് ജീവിച്ചവളാണ്. ജീവിതം എന്നെ ഒരുപാട് കാര്യങ്ങളാണ് പഠിപ്പിച്ചത്. എൻ്റെ സങ്കടങ്ങളിൽ ഹൃദയം പറിച്ചു തരാൻ പോലും തയ്യാറായവർ മുതൽ സൗഹൃദത്തിൻ്റെ ആഴങ്ങളിൽ വലവിരിച്ചു നിന്നവർ വരെ. ചിലർക്ക് വേണ്ടിയത് എന്നിലെ സ്ത്രീയേ ആയിരുന്നു, മറ്റു ചിലർക്ക് എൻ്റെ ശമ്പളവും. ജീവിതാനുഭവങ്ങളാണ് മുന്നോട്ടുള്ള യാത്രയ്ക്ക് വഴിതെളിക്കുന്നത്. ഇനിയുള്ള കാലം ജീവിതത്തിൻ്റെ സുഖങ്ങളും ദുഃഖങ്ങളും നമുക്കൊരുമിച്ച് അനുഭവിക്കാം. പിറന്ന ഭൂമി മാതൃഭൂമിയായിരിക്കുന്നത് പോലെ നമ്മളുടെ ഹൃദയങ്ങൾ ഒന്നായിത്തീരുന്ന കർമ്മഭൂമിയായി നമുക്കിവിടെ കഴിയാം.